ലൂക്കയുടെ എല്ലാ മാസവും നടത്തുന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നമ്മളിക്കൊല്ലമുള്ള ഒരു ഐഡിയ, ലൂക്ക കലണ്ടർ പ്രസിദ്ധീകരിച്ച സമയത്ത് ഓരോ മാസവും ഓരോ തീം, അതായത് ഗ്രേറ്റ് ഐഡിയാസ് ഇൻ സയൻസ് എന്നാണ് ആ കലണ്ടറിന്റെ തീം തന്നെ, ഓവറോൾ തീം. അതിൽ ഓരോ മാസവും ഓരോ പ്രത്യേക തീം എടുക്കുന്നുണ്ട്. ഇപ്പം ഈ മാസം ഫെബ്രുവരിയില് ഗ്രിഗർ മെൻഡലിന്റെ പേപ്പർ അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആ സൊസൈറ്റിയിൽ അവതരിപ്പിച്ച, അത് ഫെബ്രുവരിയിലായിരുന്നു, 1865 തോന്നുന്നു. അപ്പോ അതാണ് അപ്പൊ ഫെബ്രുവരി മാസം ജനറ്റിക്സിന്റെ ഒരു മാസമായിട്ട് കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോ ഈ ജനറ്റിക്സ് തന്നെ പരമ്പരാഗതമായതിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഫ്രോണ്ടിയർ ഏരിയാസ് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആശയമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇത്തവണ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ വിഷയം നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്നുള്ള, നിങ്ങൾക്കറിയാം മെൻഡലിന്റെ ആദ്യ പഠനങ്ങൾ 1860 കഴിഞ്ഞതിന് ശേഷം ഏറെ കാലം അത് ആരും ശ്രദ്ധിക്കാതെ പോയിരുന്നു. മെൻഡൽ ഡാർവിന് അയച്ചു കൊടുത്തിരുന്നു ഒരു കോപ്പി, എങ്കിലും ഡാർവിൻ അത് തുറന്ന് വായിച്ചതായിട്ട് തെളിവൊന്നുമില്ല. മിക്കവർക്കും അറിയില്ലായിരുന്നു അത്. അത് 20th century ആദ്യ ദശകത്തിലാണ്, തുടക്കത്തിലാണ് വീണ്ടും ഇത് അറിയുന്നതും പലരും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. ഈ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന അധികം സസ്യങ്ങളിലാണ് അത് നടന്നത് മുഴുവൻ. അപ്പൊ അത് വരുന്നത് ഈ 19th century തുടക്കത്തിലാണ്. ഏതാണ്ട് അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആർക്കിബാൾഡ് ഗാരോഡ് എന്ന് പറഞ്ഞ ഒരു ലണ്ടനിലുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇത്തരത്തിലുള്ള പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ. അപ്പൊ അങ്ങനെ രോഗങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് അദ്ദേഹം കുട്ടികളുടെ മൂത്രത്തിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള മൂത്രം പോകുന്ന കുട്ടികളെ കുറെ പേരെ കണ്ടെത്തുകയും അൽക്കാപ്റ്റനോറിയ എന്ന് പറഞ്ഞ ഒരു രോഗമാണതെന്നും, അത് ഈ 40 കേസുകൾ അദ്ദേഹം കളക്ട് ചെയ്തു. അതിന്റെ ജനറ്റിക്സും നോക്കിയപ്പോൾ ഇത് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോ മെൻഡലിന്റെ തത്വങ്ങൾ മാതിരിയാണ് പല ജനിതക രോഗങ്ങളും വരുന്നതെന്നുള്ള ആശയം വരുന്നത്. അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് രോഗങ്ങൾ, ഇപ്പൊ സിക്കിൾ സെൽ അനീമിയ, താലസീമിയ, അങ്ങനെ പല രോഗങ്ങളും മെൻഡേലിയൻ ജനിതക വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് വളരെ ദൃഢമായ ഒരു സംഗതിയായി മാറി ജനറ്റിക്സ്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ രോഗങ്ങളും, പക്ഷെ എല്ലാ ജനിതക രോഗവും ഇങ്ങനെ അല്ല, വേറെ രീതിയിലും മെൻഡലിന്റെ നിയമങ്ങൾ പാലിക്കാത്ത രീതിയിൽ വരുന്ന രോഗങ്ങളും വേറെയുണ്ട്. അതിനപ്പോ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ്, പല കാരണങ്ങളുണ്ട്. അതിന് നോൺ മെൻഡേലിയൻ രോഗങ്ങൾ എന്നുള്ള പേര് ഇടുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്ന് ഡോക്ടർ മോഹൻദാസ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറാണ്. അതിന് പുറമെ അദ്ദേഹം ജനിതക രോഗങ്ങളിൽ, പ്രത്യേകിച്ചും ജനറ്റിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ആളുകൂടെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാള് തന്നെയാണ്. മോഹൻദാസിനെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാഷണം നടത്താൻ വേണ്ടി വിളിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലൂക്കായുടെ ഈ ഒരു പ്രഭാഷണത്തില് എന്നെ വിളിച്ചതിൽ ഉള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോ ഈ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് മെൻഡലിനെ പറ്റി നമുക്ക് കുറച്ച് വാക്കുകളെങ്കിലും പറയേണ്ടതുണ്ട്. അരവിന്ദ് സാറ് പറഞ്ഞതുപോലെ ഫൗണ്ടർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജീനുകള്, ക്രോമസോമുകള് മുതലായ യാതൊരു ഒരു ധാരണയും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തുകയും
അതുവഴി അത് വളരെ കാച്ചി കുറുക്കിയത് പോലെയുള്ള ഒരു മൂന്ന് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അരവിന്ദ് സാർ പറഞ്ഞതുപോലെ തന്നെ അടുത്ത മൂന്ന് നാല് പതിറ്റാണ്ടുകള് അത് ആരും മൈൻഡ് ചെയ്തു പോലും ഇല്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രമാണ് മറ്റ് പല ശാസ്ത്രജ്ഞരും ഈ രീതിയിലുള്ള ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ മാത്രമാണ് ഇത് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി ഒക്കെ വരുന്നത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ മെൻഡല് തന്റെ നിരീക്ഷണങ്ങൾ വഴി വളരെ കൃത്യമായ രീതിയിൽ എത്രയെത്ര ശതമാനം സാധ്യതകൾ ഓരോ ക്യാരക്ടറും അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തി. അപ്പൊ അതിൽ തന്നെ അതൊരു പാരഡോക്സ് എന്ന് പോലും പറയുന്നുണ്ട്. അതായത് ഇത്ര കൃത്യമായിട്ട് നമ്മൾ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ശതമാന കണക്കുകൾ ഇത്ര കൃത്യമായിട്ട് വരുന്നത് പലപ്പോഴും ഒരു അത് കുക്കപ്പ് ചെയ്ത ഒരു ഡാറ്റയിലാണ്. അപ്പൊ മെന്റൽ ഇതൊക്കെ കുക്കപ്പ് ചെയ്താണോ എന്ന് പോലുള്ള ഒരു ആരോപണം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത്രയും ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനായതുകൊണ്ട് അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ഒക്കെയുള്ള പലതരത്തിൽ എങ്ങനെ അത്രയും കൃത്യമായി കിട്ടിയെന്നുള്ളതൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോ അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ചില പരീക്ഷണങ്ങൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഗ്രിഗർ മെൻഡൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മെന്റൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് ലോ ഓഫ് ഡോമിനൻസ് ആണ്. അതായത് ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ, അതായത് നമുക്കറിയാലോ നമുക്ക് ഒരു ഒരു പ്രത്യേക സവിശേഷത തരുന്നത് രണ്ട് ജീനുകൾ ഉണ്ടാവും, അച്ഛനിൽ നിന്ന് കിട്ടിയതും അമ്മയിൽ നിന്ന് കിട്ടിയതുമായിട്ട്. അപ്പൊ അതില് ഏത് ഒരു ഫാക്ടറാണോ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് അതാണ് ഡോമിനന്റ് അലീൽ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നാണ്. അതായത് ഒരു ഹൈബ്രിഡ് പെയറിൽ ഉള്ള രണ്ട് ട്രെയ്റ്റ്സ് അത് തമ്മിൽ മിക്സ് ആവുന്നില്ല, അത് രണ്ടും ഓരോ പാരന്റിന്റെ രണ്ട് ട്രെയ്റ്റുകളിൽ ഓരോന്നാണ് കുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, അതായത് അത് ഒരു ജീന് അല്ലെങ്കിൽ ഒരു ഫാക്ടർ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് മറ്റ് ബൈ ചാൻസ് ആണ്. അത് മറ്റ് ജീനുകളുടെയോ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ആ ഒരു അങ്ങനെയുള്ള മൂന്ന് ലോസ് ആണ് മെന്റല് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് കണ്ടെത്തിയ ഇൻഹെറിറ്റൻസ് പാറ്റേണുകളിൽ പലതും മെന്റലിന്റെ ഈ നിയമങ്ങൾ അനുസരിക്കുന്നവയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടേ. അതില് നമുക്ക് സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്ന തരം രോഗങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് ന്യൂറോ ഫൈബ്രോമെറ്റോസിസ്, അതായത് നമ്മുടെ നെർവ്സ് ഞരമ്പുകളിൽ തടിപ്പുകൾ രൂപപ്പെടുന്ന ഒരു രോഗമാണ്. വളരെ അത്ര തന്നെ അപൂർവമല്ലാതെ കാണാൻ സാധിക്കുന്ന ഒരു രോഗമാണ് ന്യൂറോ ഫൈബ്രോമെറ്റോസിസ്. അപ്പൊ ആ മ്യൂട്ടേഷൻ ഉള്ള ജീന് ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ ആ രോഗം ഉണ്ടാവും, മറ്റേ ജീന് നോർമൽ ആണെങ്കിലും. അതാണ് ഓട്ടോസോമൽ ഡോമിനന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ജീനുകളിൽ ഒരു ജീനിന് തകരാറ് സംഭവിച്ചാൽ പോലും രോഗം പ്രത്യക്ഷത്തിൽ ഉണ്ടാവുന്നുള്ളതാണ്. അതുപോലെ വേറൊരു രോഗമാണ് അക്കോണ്ട്രോപ്ലേസിയ. നമ്മൾ വളരെ ഷോർട്ട് സ്റ്റേച്ചർ, വളരെയേറെ പൊക്കക്കുറവുള്ള വ്യക്തികളെ കാണാറുണ്ട്. അതിൽ കൈകാലുകൾക്ക് വല്ലാതെ വലിപ്പക്കുറവും മറ്റ് ശരീരത്തിന് അത്ര തന്നെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു പൊക്കക്കുറവുള്ള രോഗമാണ് അക്കോണ്ട്രോപ്ലേസിയ. അതും ഈ പറഞ്ഞതുപോലെ ഓട്ടോസോമൽ ഡോമിനന്റ് രീതിയിൽ വരുന്നതാണ്. ഒരു ജീന് തകരാറുണ്ടെങ്കിൽ രോഗം ഉണ്ടാവും, മറ്റേ ജീന് നോർമൽ ആണെങ്കിലും. അതേസമയം ഓട്ടോസോമൽ റിസസീവ് എന്ന് പറയുന്നതും മെന്റലിന്റെ നിയമങ്ങൾ പാലിക്കുന്നവയാണ്. അതായത് ഒരു ഒരു ജീൻ പെയറിൽ രണ്ട് ജീനും തകരാറുണ്ടെങ്കിൽ മാത്രമേ ആ രോഗം കാണുകയുള്ളൂ. അതായത് ഇവിടെ ഡോമിനന്റ് എന്ന് പറയുന്നത് നോർമൽ ജീനാണ്. അപ്പൊ ഒരു ജീനെങ്കിലും നോർമൽ ഉണ്ടെങ്കിൽ രോഗം ഉണ്ടാവില്ല, രണ്ട് ജീനും തകരാറുണ്ടെങ്കിൽ മാത്രമേ രോഗം ഉണ്ടാവുള്ളൂ. അതാണ് പല മെറ്റബോളിക് രോഗങ്ങൾ, ഫിനൈൽ കീറ്റോണൂറിയ എന്ന് പറയുന്ന പോലെയുള്ള മെറ്റബോളിക് രോഗങ്ങൾ, അതുപോലെ സ്പൈനൽ മസ്കുലർ അട്രോഫി. ഈയിടെ മാധ്യമങ്ങളിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. അതായത് 18 കോടി രൂപയുടെ മരുന്ന് വേണ്ടി വരുന്നു ചികിത്സിക്കാൻ,
ക്രൗഡ് ഫണ്ടിങ് വഴിയൊക്കെ പല കുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പണം സമാഹരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. പേശികൾക്ക് ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്ന തരത്തിലുള്ള ഒരു രോഗം. അപ്പൊ ഇതൊക്കെ ഓട്ടോസോമൽ റിസസീവ് ആണ്. അതായത് ഒരു ജീൻ നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ആ ജീൻ പെയറിൽ ഒന്നെങ്കിലും നോർമൽ ഉണ്ടെങ്കിൽ രോഗം ഉണ്ടാവില്ല. രണ്ടും മ്യൂട്ടേഷൻ ഉള്ള ജീനാണെങ്കിൽ മാത്രമേ രോഗം പ്രത്യക്ഷപ്പെടുള്ളൂ. അതുപോലെ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് എന്ന് പറയുന്നത്, എക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് രണ്ട് എക്സ് ക്രോമസോമും പുരുഷന്മാരിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമാണ് ഉള്ളത്. അപ്പോൾ ഒരു എക്സ് മാത്രമാണ് തകരാറാണെങ്കിൽ പലപ്പോഴും സ്ത്രീകളിൽ മറ്റേ എക്സ് നോർമൽ ആണെങ്കിൽ രോഗം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണെങ്കിൽ ഒരു എക്സ് മാത്രം തകരാറുണ്ടായാലും മറ്റേ എക്സ് നോർമൽ ഉണ്ടായാലും രോഗം പുറമേ കാണാം. ഉദാഹരണത്തിനാണ് ഒരു ഹൈപ്പോഫോസ്ഫറ്റേമിക് റിക്കറ്റ്സ്, എല്ലുകൾക്ക് ബലം കുറഞ്ഞ് കാലില് ഒക്കെ വളവുണ്ടാവുന്ന ഒരു രോഗമാണ് ഹൈപ്പോഫോസ്ഫറ്റേമിക് റിക്കറ്റ്സ്. അത് എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിന്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ്. അപ്പോ ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ വന്നാലും ആ രോഗം ഉണ്ടാവും. അതേസമയം പുരുഷന്മാരിലാണെങ്കിൽ, ആൺകുട്ടികളിലാണെങ്കിൽ ആകെ ഉള്ള ഒരു എക്സ് ക്രോമസോമിലുള്ള ജീനിന് മ്യൂട്ടേഷൻ വന്നാൽ അത് കുറച്ചുകൂടെ ഗുരുതരമായ രീതിയിൽ കാണും. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് രോഗങ്ങൾ പലപ്പോഴും ആൺകുട്ടികളിൽ ഗുരുതരമായ രീതിയിലും പെൺകുട്ടികളിൽ അത്ര തന്നെ ഗുരുതരമല്ലാത്ത രീതിയിലുമാണ് കാണുന്നത്. അതുപോലെ വേറൊരു രോഗമാണ് റെറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മളെല്ലാവർക്കും ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയെ പറ്റി അറിയാം. നമ്മുടെ ചുറ്റുപാടുകളുമായി അധികം പ്രതികരിക്കാതെ അവനവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഓട്ടിസം. വളരെ ചെറിയ പ്രായത്തിൽ 1-2 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ അത് ഒരു ജനിതകമായിട്ട് വരുന്ന ഒരു ഓട്ടിസം രീതിയിലുള്ള ഒരു അസുഖമാണ് റെറ്റ് സിൻഡ്രോം. അതിൽ ഇത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് കുറച്ച് വ്യത്യാസപ്പെട്ടതാണ്. അതായത് പെൺകുട്ടികളിലാണെങ്കിൽ ആ പെൺകുട്ടികളിൽ കുറച്ചുകൂടെ ഗുരുതരമാവില്ല എന്ന് പറഞ്ഞല്ലോ. അത് അതേസമയം ആൺകുട്ടിയിലാണ് ഈ ഒരു ജനിതക വ്യത്യാസം ഉള്ളതെങ്കിൽ ആകെ ഉള്ള ഒരു എക്സ് ക്രോമസോമിൽ ഈ മ്യൂട്ടേഷൻ ഉണ്ട്, വേറെ നോർമൽ എന്ന് പറയാനുള്ള ഒരു എക്സ് ക്രോമസോം ഇല്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു കുട്ടി, ആ ഒരു ഫീറ്റസ് ജീവനോടെ ജനിക്കില്ല, അത് അബോർഷനായി പോകും. അത്രയും ഗുരുതരമായ രീതിയിലാണ് വരിക. അതേസമയം പെൺകുട്ടികളിലാണ് ഈ മ്യൂട്ടേഷൻ ഉള്ളതെങ്കിൽ ഒരു നോർമൽ എക്സ് ക്രോമസോമും കൂടി ഉള്ളത് കൊണ്ട് അത്ര തന്നെ ഗുരുതരമല്ലാത്ത അവസ്ഥയാവുകയും ആ കുട്ടി ജീവനോടെ ജനിക്കുകയും പിന്നീട് ഈ ഓട്ടിസം എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റിന്റെ വേറൊരു രൂപമാണ്. അതായത് ചില കണ്ടീഷൻ ആണെങ്കിൽ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും രോഗം ഉണ്ടാവും, പക്ഷെ പെണ്ണുങ്ങളിൽ കുറച്ചുകൂടെ മൈൽഡ് ആയിരിക്കും. വേറെ ചിലതിൽ ആണുങ്ങളിൽ വളരെ സിവിയർ ആയതുകൊണ്ട് ജീവനോടെ ജനിക്കുക പോലും ഇല്ല, സ്ത്രീകളിൽ മാത്രമേ രോഗം കാണുകയുള്ളൂ, അവർ മാത്രമേ ജീവനോടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതാണ് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് എന്ന് പറയുന്ന രീതി. അതേസമയം എക്സ് ലിങ്ക്ഡ് റിസസീവ് നമുക്ക് കുറെ കൂടെ പരിചയമുള്ള രോഗങ്ങളാണ്. ഹീമോഫീലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട രോഗം, അതായത് രക്തം കട്ട പിടിക്കാതെ രക്തം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു രോഗമാണ് ഹീമോഫീലിയ A/B എന്നൊക്കെ പറയുന്നത്. അത് ആൺകുട്ടികളിലാണ് സാധാരണ കാണപ്പെടുന്നത്, സ്ത്രീകൾ കാരിയർ ആയിരിക്കും പലപ്പോഴും. അതുപോലെ വേറൊരു രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി, ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗമാണെങ്കിൽ ആൺകുട്ടികളെയാണ് പൊതുവെ ബാധിക്കുന്നത്. ഒരു 2-3 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ പേശികൾക്ക് ബലം കുറഞ്ഞു വരികയും ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ചില ബലം കുറവാണെങ്കിലും ചില പേശികൾക്ക് വലിപ്പം മുഴുപ്പ് കൂടുന്നു, അതാണ് സ്യൂഡോ ഹൈപ്പർട്രോഫി എന്ന് പറയും. കണങ്കാലിലെ മസിലുകളൊക്കെ നല്ല വണ്ണം ഉണ്ടാവും, പക്ഷെ ശക്തിയില്ല. ക്രമേണ ഒരു 10-12 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അവർക്ക് വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരു 20 വയസ്സ് വരെയൊക്കെ പലരും ജീവിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ഒരു രോഗമാണ് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. ഇതൊക്കെ എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന രീതിയിൽ വരുന്ന രോഗമാണ്. വൈ ലിങ്ക്ഡ്, അതായത് വൈ ക്രോമസോമിലൂടെ വരുന്ന രോഗങ്ങൾ വളരെ കുറവാണ്. ചില ക്യാരക്ടേഴ്സ് മാത്രം, ചില ഉദാഹരണത്തിന് നിറയെ രോമമുള്ള ചെവി, അതൊക്കെ വൈ ക്രോമസോമ വഴി കിട്ടുന്ന ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോ ചിലത് ഈ പറഞ്ഞ എക്സ് ക്രോമസോമിലൂടെ ആണെങ്കിൽ, അതായത് എക്സ് ഓർ വൈ ക്രോമസോമിലൂടെ ആണെങ്കിലും ഓട്ടോസോമൽ ഇൻഹെറിറ്റൻസ് തന്നെയാണ്. അതായത് എക്സ് ക്രോമസോമിനും വൈ ക്രോമസോമിനും കോമൺ ആയിട്ടുള്ള ചില ജീനുകളുണ്ട്.
അതുകൊണ്ട് തന്നെ അതിലുള്ള വ്യത്യാസങ്ങൾ, മ്യൂട്ടേഷനുകൾ വന്നാൽ സാധാരണ ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഓർ റിസസീവ് പോലെയുള്ള രീതിയിൽ തന്നെയാണ് ഇൻഹെറിറ്റൻസ് ഉണ്ടാവുക. ആ പ്രത്യേക റീജിയണിലുള്ള മ്യൂട്ടേഷനുകളാണെങ്കിൽ അത് അങ്ങനെയുള്ള, അതായത് എക്സ് ഓർ വൈ ക്രോമസോമിലാണ് ജീനുകൾ ഉള്ളതെങ്കിലും ഓട്ടോസോമിൽ പോലെ ബിഹേവ് ചെയ്യുന്ന അവസ്ഥയാണ് സ്യൂഡോ ഓട്ടോസോമൽ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് മെന്റലിന്റെ നിയമങ്ങൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ജനിതക രോഗങ്ങളാണ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് നമുക്ക് ഈ രോഗങ്ങളെ വിശേഷിപ്പിക്കാൻ പറ്റും. ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് ഇതില്. അതായത് ഈ സ്മോൾ ഡി എന്നുള്ളതാണ് ജീന്, രണ്ട് ജീന്, ഈ ഡി സ്മോൾ ഡി എന്നുള്ളത് നോർമൽ ജീനാണ്, ക്യാപിറ്റൽ ഡി ഒരു മ്യൂട്ടേഷൻ ഉള്ള ജീനാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലേക്ക് ഓരോ പാരന്റിൽ നിന്ന് ഓരോ ജീനാണ് കുഞ്ഞിന് കിട്ടുക. അപ്പൊ ഈ ക്യാപിറ്റൽ ഡി കിട്ടുന്ന വ്യക്തികൾക്ക് ഈ രോഗം വരുന്നു. അതായത് 50% സാധ്യത രോഗം ഉണ്ടാവാനും 50% സാധ്യത രോഗമില്ലാതിരിക്കാനുമാണ്. അപ്പൊ ഈ രോഗമുള്ളവരിലൂടെ മാത്രമേ അടുത്ത ജനറേഷനിലേക്ക് രോഗം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. ഈ രോഗമില്ലാത്തവർക്ക് രോഗം കൈമാറ്റം ചെയ്യാനും പറ്റില്ല. അപ്പൊ അതാണ് ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്ന ഒരു ഇൻഹെറിറ്റൻസ് മാറ്റർ. അതേസമയം ഓട്ടോസോമൽ റിസസീവ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ജീനുകളിൽ ഓരോ ജീന് തകരാറുള്ള ആൾക്കാർ ക്യാരിയർ ആയിരിക്കും. അപ്പൊ ഇതൊരു ക്യാരിയർ ഫാദറാണ്, ഇതൊരു ക്യാരിയർ മദറാണ്. ഇവരുടെ തകരാറുള്ള ജീനുകള് കിട്ടാനുള്ള സാധ്യത, രണ്ട് ജീനും തകരാറുള്ളത് കിട്ടാനുള്ള സാധ്യത 25% മാത്രമാണ്. ഓരോ ജീന് തകരാറുള്ളത് കിട്ടാനുള്ള സാധ്യത 50%. അതായത് 50% സാധ്യത ക്യാരിയർ ആവാനും 25% സാധ്യത രോഗം ഉണ്ടാവാനും, അതേസമയം 25% സാധ്യത രോഗമില്ലാത്ത, അതേസമയം ക്യാരിയറും അല്ലാത്ത അവസ്ഥ ഉണ്ടാവാനുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് ഓട്ടോസോമൽ റിസസീവ് എന്ന് പറയുന്നത്. എക്സ് ലിങ്ക്ഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് പുരുഷന്മാരിലാണെങ്കിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ്. ഈ ഇതിൽ അദ്ദേഹത്തിനുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ ഉണ്ട്. നോർമലായിട്ട് ഒരു എക്സ് ക്രോമസോം വേറെ ഇല്ലാത്തത് കൊണ്ട്, അതായത് ആകെ ഒരു എക്സ് ക്രോമസോം ആണല്ലോ പുരുഷന്മാരിലുള്ളത്, അപ്പോൾ അവർക്ക് രോഗം മാനിഫെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്ന് വൈ എക്സ് ക്രോമസോം ഒരിക്കലും ഒരു ഫാദറിൽ നിന്ന് ആൺകുട്ടിയിലേക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മെയിൽ ടു മെയിൽ ട്രാൻസ്മിഷൻ ഉള്ള ഒരു രോഗം ഒരിക്കലും എക്സ് ലിങ്ക്ഡ് ആവൂല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോ രോഗമുള്ള ഒരു പുരുഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ പെൺമക്കൾക്ക് ആ തകരാറുള്ള ക്രോമസോം കൈമാറ്റം ചെയ്യപ്പെടുകയും അവരെ ക്യാരിയറായി മാറുകയും ചെയ്യുന്നു. അവരിലൂടെ അവർക്കുണ്ടാവുന്ന ആൺകുട്ടികൾക്ക് രോഗം വരാനുള്ള സാധ്യത 50%. ഇതൊരു ക്യാരിയർ മദറാണ്, അവർക്ക് രോഗം ഉണ്ടാവില്ല, കാരണം ഒരു നോർമൽ എക്സ് ക്രോമസോം അവർക്കുണ്ട്. പക്ഷെ അവർക്കുണ്ടാവുന്ന ആൺകുട്ടികൾക്ക് രോഗം വരാനുള്ള സാധ്യത 50%. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ തന്നെ എല്ലായ്പ്പോഴും മെന്റലിന്റെ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുന്നവയല്ല. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ്, ഒന്ന് ഇൻകംപ്ലീറ്റ് പെനിട്രൻസ്, വേരിയബിൾ എക്സ്പ്രസിവിറ്റി, സിവിയർ മാനിഫെസ്റ്റേഷൻ ഇൻ എ ഹോമോസൈഗസ് സ്റ്റേറ്റ്, എക്സ് ലിങ്ക്ഡിന്റെ ചില പ്രത്യേകതകൾ. അതിനെപ്പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഉദാഹരണത്തിന് ഇവിടെ ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് രീതിയിൽ വരുന്ന ഒരു രോഗത്തിന്റെ പെഡിഗ്രിയാണ്. നമുക്ക് വേണമെങ്കിൽ ന്യൂറോ ഫൈബ്രോമെറ്റോസിസ് അത് എന്നുള്ള ഒരു രോഗമാണെന്ന് വിചാരിക്കും. ഇവിടെ ഈ ആദ്യത്തെ ജനറേഷനിൽ ആ പാരന്റ്സ്, അതായത് ഫാദറിനും മദറിനും അവരെ എക്സാമിൻ ചെയ്തതാണ് നമ്മൾ, അവർക്ക് രോഗം ഇല്ല, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവരുടെ മക്കളിൽ രണ്ടു പേർക്ക് ഈ രോഗത്തിന്റെ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളുണ്ട്. ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തവർക്ക് മൈനർ ക്ലിനിക്കൽ അബ്നോർമാലിറ്റീസ് ആണ്. അപ്പൊ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളുണ്ട്. അപ്പൊ രണ്ടു പേർക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ സാധാരണ രീതിയിൽ ആദ്യമായിട്ട് അവരിൽ ഉണ്ടായ ഒരു മ്യൂട്ടേഷൻ ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഈ പാരന്റിൽ ഏതെങ്കിലും ഒരാൾക്ക് ആ തകരാറുള്ള ജീൻ ഉണ്ടായിരിക്കും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പക്ഷെ അവർക്ക് ലക്ഷണങ്ങളില്ല.
അപ്പോ സാധാരണ മെന്റലിന്റെ നിയമം വെച്ചിട്ട് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അലീല് അബ്നോമൽ ആണെങ്കിൽ അവിടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവണം, പക്ഷെ ഇവിടെ ലക്ഷണങ്ങൾ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് എന്ന് പറയുന്നത്. അതായത് രോഗകാരണമായ ജനിതക വ്യത്യാസം നിലനിൽക്കെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ, അതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് സിറ്റുവേഷനിൽ, അതാണ് ഇൻകംപ്ലീറ്റ് പെനിട്രൻസ്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് നോക്കാം, ഇവരൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും മൈൽഡായിട്ട് മാത്രം, മൈനർ മാനിഫെസ്റ്റേഷൻസ് മാത്രമുള്ളവരാണ്. പക്ഷെ അവരുടെ മക്കളിൽ ചിലർക്ക് ഗുരുതരമായ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ഡാർക്കായിട്ട് കാണുന്നത് ഗുരുതരമായ മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പോ അത് അങ്ങനെയുള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ വേരിയബിൾ എക്സ്പ്രസിവിറ്റി എന്ന് പറയുന്നത്. അത് ഒരേ മ്യൂട്ടേഷൻ ഉള്ള ആൾക്കാരിൽ തന്നെ രോഗലക്ഷണങ്ങൾ വളരെ വ്യത്യാസപ്പെട്ട് കാണപ്പെടുന്ന ഒരവസ്ഥയാണ് വേരിയബിൾ എക്സ്പ്രസിവിറ്റി. ഇതും നമുക്ക് മെന്റലിന്റെ നിയമങ്ങൾ വെച്ച് വിശദീകരിക്കാൻ സാധ്യമല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ ഫൈബ്രോമറ്റോസിസ് എന്നുള്ള രോഗമാണ്. ചിലരിൽ വളരെ മൈൽഡായിട്ട് ഇങ്ങനെ ഈ ബ്രൗൺ കളറിലുള്ള ചില അടയാള മറുകുകൾ മാത്രമേ കാണുകയുള്ളൂ. ചിലരിൽ കക്ഷത്തിൽ ബ്രൗൺ കളറിലുള്ള ചെറിയ ചെറിയ സ്പോട്സ് കാണാം. കുറച്ചുകൂടെ ഗുരുതരമായ ലക്ഷണങ്ങളിൽ അവർക്ക് ഇതുപോലെ ഞരമ്പുകളിലുള്ള തടിപ്പ് കാണാം, ന്യൂറോ ഫൈബ്രോമ എന്ന് പറയും. അതേസമയം ഇതുപോലെ വളരെ വികൃതമായ രീതിയിൽ, വളരെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന അവസ്ഥയും വരാം. ഇതെല്ലാം തന്നെ ഒരേ മ്യൂട്ടേഷൻ, ഒരേ തരത്തിലുള്ള മ്യൂട്ടേഷനിൽ വരാന്നുള്ളതാണ് വേരിയബിൾ എക്സ്പ്രസിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എക്കോൺഡ്രോപ്ലേസിയ എന്നുള്ള രോഗം ഉള്ള കുട്ടികളാണ്, നവജാത ശിശുക്കളാണ്. അപ്പൊ ഇതില് ഒരു ഈ കളറിൽ കാണുന്ന കുട്ടി ഹെട്രോസൈഗസ് ആണ്, അതായത് രണ്ട് ജീനുകളിൽ ഒരു ജീന് മാത്രം തകരാറുള്ളത്. ആ കുട്ടിക്ക് വളരെ മൈൽഡായിട്ടുള്ള, മൈൽഡ് എന്ന് വെച്ചാൽ സാധാരണ ഒരു എക്കോൺഡ്രോപ്ലേസിയ, നമ്മൾ കാണുന്ന ഒരുവിധം നമ്മൾ കാണാറുള്ള എക്കോൺഡ്രോപ്ലേസിയുള്ള ആൾക്കാരെല്ലാം തന്നെ ഹെട്രോസൈഗസ്, അതായത് ഒരു ജീൻ മാത്രം തകരാറുള്ള ആൾക്കാരാണ്. അപ്പോ അതിന്റെ അപ്പിയറൻസ് ഏകദേശം ഇതുപോലെയാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ഉയരക്കുറവുള്ള ഒരു പുരുഷൻ ഉയരക്കുറവുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ കണ്ടുവരുന്നത്. അപ്പൊ പലപ്പോഴും എക്കോൺഡ്രോപ്ലേസിയ ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം നടത്തുകയും അവർക്ക് ചിലപ്പോൾ രണ്ട് പേരുടെ തകരാറുള്ള ജീനും അവരുടെ ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഒരവസ്ഥ, അതായത് ഹോമോസൈഗസ് സ്റ്റേറ്റില് എക്കോൺഡ്രോപ്ലേസിയയുടെ ജനിതക വ്യത്യാസം ഒരു കുഞ്ഞിന് ലഭിക്കുന്ന സിറ്റുവേഷൻ വരാം. അപ്പോ മെന്റലിന്റെ നിയമപ്രകാരം ആ ഒരു വ്യത്യാസം വരേണ്ട കാര്യമില്ല. അതായത് ഒരു ഡോമിനന്റ് ജീൻ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണണം. രണ്ടും കിട്ടി എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ ഗുരുതരമാവണമെന്നൊന്നും അദ്ദേഹത്തിന്റെ നിയമങ്ങളിൽ ഇല്ല. പക്ഷെ ഓട്ടോസോം ഈ എക്കോൺഡ്രോപ്ലേസിയ ഹോമോസൈഗസ് സ്റ്റേറ്റില് വളരെ ഗുരുതരമാവുകയും പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ മെന്റലിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസമല്ല. നമ്മൾ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡോമിനന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ മെന്റലിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അങ്ങനെ വേണം, അതായത് ഡോമിനന്റ് ആണെങ്കിൽ ഒരു ജീന് മാത്രം അബ്നോമൽ ഉള്ളപ്പോൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കണം. റിസസീവ് ആണെങ്കിൽ അതായത് ഒരു പുരുഷനിൽ മാത്രം, അതായത് നോർമൽ എക്സ് ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രം ലക്ഷണങ്ങൾ കാണും. അതാണ് നമ്മൾ എക്സ് ലിങ്ക്ഡിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഒരു ക്ലിനിക്കൽ സിനാരിയോയിൽ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ ഒരു ഓട്ടോസോമൽ റിസസീവ് രോഗ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയുക പലപ്പോഴും ഒന്നുകിൽ അതൊരു എക്സ് സീറോ, അതായത് ടേണർ സിൻഡ്രോം, ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകളെ നമ്മൾ ടേണർ സിൻഡ്രോം എന്ന് പറയും. അപ്പൊ ആകെ ഉള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. അങ്ങനെയാണ് ഒരു സാഹചര്യം വരുന്നത്. സ്ത്രീ ഓട്ടോസോമൽ റിസസീവ് രോഗങ്ങൾ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു കാരണം അവർക്ക് ആകെ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ വരാം. വേറൊന്ന് പറയുന്നത് രണ്ട് എക്സ് ക്രോമസോം ഉള്ളതിൽ ഒന്ന് സപ്രസ്ഡ് ആയിരിക്കും, ഇനാക്ടിവേറ്റഡ് ആയിരിക്കും. അതിനാണ് ലയൺസ് ഹൈപ്പത്തസിസ് എന്ന് പറയുന്നത്. അപ്പോ ഈ നോർമലായിട്ടുള്ള നോർമൽ ജീനുള്ള എക്സ് ക്രോമസോം ആണ് കൂടുതലായിട്ടും ഇനാക്ടിവേറ്റഡ് ആകപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ആ രോഗലക്ഷണങ്ങൾ സ്ത്രീകളിലും കാണാം എന്നുള്ളതാണ്.
പക്ഷെ പലപ്പോഴും ഈ രണ്ട് പ്രതിഭാസങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നതിലും കൂടുതലായിട്ട് ഈ സ്ത്രീകളിൽ എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയപ്പെടുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹീമോഫീലിയയുടെ കാരിയർ സ്ത്രീകളിൽ പലപ്പോഴും ആ ഫാക്ടർ 8 അളവ് നോർമൽ സ്ത്രീകളെക്കാളും കുറവായിരിക്കും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡുഷീൻ മസ്കുലാർ ഡിസ്ട്രോഫി, അത് ആൺകുട്ടികളിലാണെങ്കിൽ രോഗം പ്രത്യക്ഷപ്പെടുന്നു, അവര് ഓരോ പ്രായത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവരുടെ രോഗം വഷളായി വരികയും മരണപ്പെടുകയും ചെയ്യുന്നു. സ്ത്രീകളിലാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഹൃദയ പേശികളെ ബാധിക്കുന്ന കാർഡിയോ മയോപ്പതി എന്നുള്ള രോഗം പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതും ഒരു എക്സ് ലിങ്ക്ഡ് ഇതില് എക്സ് ലിങ്ക്ഡ് റിസസീവിൽ വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഈ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് വഴി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ധാരാളം എക്സ് ലിങ്ക്ഡ് രോഗങ്ങള് എക്സ് ലിങ്ക്ഡ് റിസസീവ് രോഗങ്ങള് സ്ത്രീകളെയും ബാധിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ പൊതുവെ നമ്മൾ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് റിസസീവ് എന്നുള്ള വാക്കുകൾ അത്ര പലപ്പോഴും ഉപയോഗിക്കാറില്ല. എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് അതൊരു സ്പെക്ട്രമാണ്. ചില എക്സ് ലിങ്ക്ഡ് രോഗങ്ങൾ പുരുഷന്മാരിൽ മാത്രം കാണുകയും സ്ത്രീകൾ വളരെയേറെ നോർമൽ ആയിരിക്കുകയും ചെയ്യും. അതേസമയം അതിന്റെ മറ്റേ എക്സ്ട്രീം എന്ന് പറയുന്നത് പുരുഷന്മാര് ജീവനോടെ ജനിക്കുകയില്ല, സ്ത്രീകളിൽ മാത്രം രോഗലക്ഷണങ്ങളോടുകൂടി അവർ ജനിക്കുന്നു. അത് ഒരു സ്പെക്ട്രത്തിന്റെ ഒരു എൻഡാണ്. മറ്റേ എൻഡ് സ്ത്രീകൾ പൂർണ്ണമായും നോർമൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതിനിടയിലുള്ള ഏത് തരം സിവിയറിറ്റിയും ഉണ്ടാകാം. അപ്പൊ എക്സ് ലിങ്ക്ഡ് എന്നുള്ളത് ഒരു സ്പെക്ട്രമായിട്ടാണ് ഇപ്പൊ പൊതുവെ കണക്കാക്കുന്നത്. ഓരോ രോഗങ്ങളും ഓരോ രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് രോഗങ്ങളിൽ കാണുന്ന അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതല്ലാതെ തികച്ചും നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്നുള്ള രീതിയിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഒന്ന് ട്രിപ്ലറ്റ് റിപ്പീറ്റ് എക്സ്പാൻഷൻ ഡിസോർഡർ, മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസ്, ജീനോമിക് ഇംപ്രിന്റിങ്, യൂണിപാരന്റൽ ഡൈസോമി, ഡൈജനിക്, പോളിജെനിക്, മൾട്ടി ഫാക്ടോറിയൽ, ഇതുപോലെയൊക്കെയുള്ള ഇൻഹെറിറ്റൻസ് പാറ്റേണുകൾ ചില രോഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അത് നമുക്ക് പലപ്പോഴും മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് വഴി വിശദീകരിക്കാൻ പറ്റാത്തതാണ്. അതിൽ ട്രിപ്ലറ്റ് റിപ്പീറ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോഡോൺ എന്ന് പറയുന്നത് 3 ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ്. അതിൽ ഈ ചിത്രത്തിൽ കാണുന്ന CAG എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റ് ആണ്. ഒരു അപ്പൊ ഈ CAG എന്നുള്ള റിപ്പീറ്റുകൾ, ഏകദേശം ഈ 3 നമ്പറിലുള്ള റിപ്പീറ്റുകൾ ഒരു വ്യക്തിയിൽ നോർമലായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോ ചില വ്യക്തികളിൽ ഈ ട്രിപ്ലറ്റ് റിപ്പീറ്റ് എക്സ്പാൻഡ് ചെയ്യും, അതായത് നമ്പർ കൂടും. ഇതിപ്പോ നമുക്ക് എണ്ണി നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 12 എണ്ണാണ് ഉള്ളത്. ഈ 12 ഈ പ്രത്യേക ഇത് ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്നുള്ള ഒരു രോഗത്തിലാണ് CAG റിപ്പീറ്റുകൾ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോ 4 ക്രോമസോമിൽ ഒരു പ്രത്യേക ജീനിൽ ഉള്ള CAG റിപ്പീറ്റുകളാണ് ഹണ്ടിങ്ടൺസ് രോഗത്തിന്റെ കാരണമായിട്ട് വരുന്നത്. അപ്പൊ അത് ഒരു പ്രത്യേക വലിപ്പത്തിലുള്ള റിപ്പീറ്റുകൾ നോർമലാണ്. അത് ചില വ്യക്തികളിൽ അത് വലുതാവാൻ തുടങ്ങും. ഒരു പ്രത്യേക നമ്പർ എത്തുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ പ്രീ മ്യൂട്ടേഷൻ എന്ന് പറയും. അതായത് ആ വ്യക്തിക്ക് രോഗം ഉണ്ടാവില്ല, പക്ഷെ അടുത്ത ജനറേഷനിൽ എത്തുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ വലുതാവുകയാണെങ്കിൽ, ഈ എക്സ്പാൻഷൻ കുറച്ചുകൂടെ വരികയാണെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രീ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് ഇതൊരു പ്രീ മ്യൂട്ടേഷൻ ഉള്ള വ്യക്തിയിൽ നിന്ന് അടുത്ത ജനറേഷനിൽ എത്തുമ്പോഴത്തേക്കും അത് ഒരു രോഗ കാരണമാവുന്ന രീതിയിലുള്ള വലിയ ഒരു എക്സ്പാൻഷൻ ആയിട്ട് മാറുന്നു. അപ്പോ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഈ ട്രിപ്ലറ്റ് റിപ്പീറ്റുകൾ കൂടുതൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ അതിന് വേറൊരു പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എത്ര കണ്ട് ഈ ട്രിപ്ലറ്റ് റിപ്പീറ്റുകൾ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നോ അത്രയും ഗുരുതരമായിരിക്കും രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ രണ്ട് രീതിയിൽ വരാം ഈ ഗുരുതരാവസ്ഥ. ഒന്ന്, ആ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പ്രായം ചെറിയ ട്രിപ്ലറ്റ് റിപ്പീറ്റ് എക്സ്പാൻഷനെ ഉള്ളൂ എങ്കിൽ കുറച്ചുകൂടെ
പ്രായം ചെല്ലുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ മൂവ്മെന്റ്, നമ്മുടെ കൈ കാലുകൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ ചലിക്കുന്ന ഒരവസ്ഥ, കോറിയ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പ്രശ്നവും അതുപോലെ മാനസികമായ പ്രശ്നങ്ങളും കൂടെ വരുന്ന ഒരു രോഗമാണ്. ന്യൂറോ സൈക്യാട്രിക് ആയിട്ടുള്ള ലക്ഷണങ്ങളും അതുപോലെ നമ്മുടെ ചില ചലന പ്രശ്നങ്ങളും വരുന്ന രോഗമാണ് ഹണ്ടിങ്ടൺസ് രോഗം. അത് ചെറിയ റിപ്പീറ്റ് റിപ്പീറ്റ് മാത്രമാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു 40, 50, 60 വയസ്സിലൊക്കെ മാത്രം പ്രത്യക്ഷപ്പെടുകയും അതേസമയം ട്രിപ്ലറ്റ് റിപ്പീറ്റ് വലുതാവുന്നതിനനുസരിച്ചിട്ട് അത് കൂടുതൽ കൂടുതൽ ചെറിയ പ്രായത്തിൽ വരികയും ചെയ്യുന്നു. ഈ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 37 വയസ്സിലാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ വന്നത്. അദ്ദേഹത്തിന്റെ മകൾക്ക് 30 വയസ്സിലാണ് വന്നത്. അടുത്ത ജനറേഷനിൽ 30 ഏകദേശം അതേ പ്രായത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ ഈ പുരുഷന്മാരിലൂടെയാണ് ഈ രോഗം അടുത്ത ജനറേഷനിലേക്ക് വരുന്നതെങ്കിലാണ് ഈ ഹണ്ടിങ്ടൺസ് ഡിസീസിൽ ചെറിയ പ്രായ രോഗം ഗുരുതരമാവുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ നമുക്ക് മെന്റലിന്റെ ഇത് വെച്ചിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതില് കാരണങ്ങൾ പറയുന്നത് ഈ പുരുഷന്മാരിലൂടെ വരുമ്പോൾ ഈ സ്പേമിൽ വെച്ചിട്ടാണ് പെട്ടെന്നുള്ള എക്സ്പാൻഷൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പുരുഷന്മാരിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ രോഗമുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതിനെ ആന്റിസിപ്പേഷൻ എന്നാണ് പറയുക. അതായത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും രോഗത്തിന്റെ ഗുരുതരാവസ്ഥ കൂടി വരുന്ന അവസ്ഥയെ ആന്റിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഹണ്ടിങ്ടൺസ് ഡിസീസിൽ പുരുഷന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് ആ ആന്റിസിപ്പേഷൻ കാണപ്പെടുന്നത്. വേറൊരു രോഗം ഇതുപോലെ ഈ ട്രിപ്ലറ്റ് റിപ്പീറ്റ് എക്സ്പാൻഷൻ കാണുന്നത് കൺജനിറ്റൽ മയോട്രോണിക് ഡിസ്ട്രോഫി ആണ്. അത് ഒരു ചില അവസ്ഥയിൽ ഈ നവജാത ശിശുവിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണാം. അതായത് മസിലുകൾക്ക് ബലം കുറഞ്ഞ് ശ്വാസത്തിന്റെ മസിലുകൾക്കൊക്കെ ബലം കുറഞ്ഞ് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ ആവശ്യം വേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു രോഗമാണ് കൺജനിറ്റൽ മയോട്രോണിക് ഡിസ്ട്രോഫി. ചിലപ്പോൾ അത് ചെറിയ പ്രായത്തിലൊന്നും ലക്ഷണങ്ങൾ കാണില്ല. അപ്പോ ഇതില് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രശ്നം ഇവിടെ ഈ പെഡിഗ്രി നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ വ്യക്തിക്ക് ആദ്യത്തെ ജനറേഷനില് 55 വയസ്സിൽ കാട്രാക്ട് തിമിരം എന്നുള്ളതാണ് അവർക്ക് ഉണ്ടായ ലക്ഷണം. തിമിരം വളരെ ചെറിയ റിലേറ്റീവ്ലി ചെറിയ പ്രായത്തിൽ തിമിരം വരിക എന്നുള്ളതും ഇതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പോ ഇവിടെ വളരെ മൈൽഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, അതും ഒരു 55 വയസ്സിലൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതേസമയം അടുത്ത ജനറേഷനിലാകട്ടെ അത് 48 വയസ്സിൽ അതിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കണ്ടു. അത് മയോട്രോണിയ എന്ന് പറയും. നമ്മൾ ഒരു സ്ഥലത്ത് മുറുക്കി പിടിച്ചാല് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനാണ് മയോട്രോണിയ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടെ ആദ്യത്തെ ജനറേഷനിൽ 120 റിപ്പീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 500 റിപ്പീറ്റായി. അടുത്ത ജനറേഷനിൽ അത് 1200 റിപ്പീറ്റായി. ആ ജനറേഷനിലാകട്ടെ ഈ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നവജാത ശിശുവിന് തന്നെ വളരെ ഗുരുതരമായ ലക്ഷണങ്ങളും വെന്റിലേറ്ററിന്റെ ആവശ്യമൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു പുരുഷന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ആന്റിസിപ്പേഷൻ ഉള്ളത്. ഇവിടെ ആകട്ടെ സ്ത്രീകളിലൂടെ കൈമാറ്റം ചെയ്യുമ്പോഴാണ് പലപ്പോഴും രോഗം ഗുരുതരമായിട്ട് വരുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നവജാത ശിശുവിന് നമ്മൾ ആദ്യം രോഗം കാണും. നമ്മളത് മയോട്രോണിക് ഡിസ്ട്രോഫി ആണോ എന്ന് സംശയിക്കുമ്പോൾ കുഞ്ഞിന്റെ അമ്മയെ പരിശോധിക്കും. അപ്പോഴായിരിക്കും പലപ്പോഴും ആദ്യമായിട്ട് മനസ്സിലാവുന്നത് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഈ രോഗം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ആന്റിസിപ്പേഷൻ ഉള്ള ഒരു പ്രതിഭാസത്തിന്റെ ഉദാഹരണങ്ങളാണ്. അത് നമ്മൾ കാണുന്നത് ഈ ട്രിപ്ലറ്റ് റിപ്പീറ്റ് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലുള്ള രോഗങ്ങളിലാണ്. വേറൊരു പ്രത്യേക ഇൻഹെറിറ്റൻസ് പാറ്റേൺ മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ ജനിതക മെറ്റീരിയൽസ്, ജനറ്റിക് മെറ്റീരിയൽസ് ഭൂരിഭാഗവും ഉള്ളത് നമ്മുടെ ന്യൂക്ലിയസിലാണ്, കോശങ്ങളുടെ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയർ ഡി എൻ എ എന്ന് പറയുക, അത് ക്രോമസോമുകളിലാണ് ഉള്ളത്. അതേസമയം മൈറ്റോകോൺഡ്രിയക്കകത്തും കുറച്ച് ഡി എൻ എ ഉണ്ട്, ഏതാനും ജീനുകളും ഉണ്ട് ആ ഈ ഡി എൻ എയിൽ. അതിനെയാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പൊ മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വേറെ തന്നെ കുറച്ച് സവിശേഷതകൾ ഉള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ ഈ ഒരു ജനറേഷനില് മൈറ്റോകോൺഡ്രിയൽ ഈ ചുവന്ന കളറിൽ കാണുന്നത് മ്യൂട്ടേഷൻ ഉള്ള ജീനുകളാണ്. അപ്പോൾ ആകെ ഉള്ളതിൽ കുറച്ച് ജീനുകൾ മ്യൂട്ടേറ്റഡ് ആണ്. അപ്പോ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ അമ്മയിൽ നിന്നും ഇത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇത് ഓവത്തിലൂടെ മാത്രമേ അടുത്ത ജനറേഷനിലേക്ക് പോവുള്ളൂ. സ്പേമില് മൈറ്റോകോൺഡ്രിയ സ്പേമിലൂടെ മൈറ്റോകോൺഡ്രിയൽ
ജീന് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ മദറിലൂടെ മാത്രമേ, അമ്മയിലൂടെ മാത്രമേ ഈ രോഗം അടുത്ത ജനറേഷനിലേക്ക് വരുള്ളൂ. ആ അമ്മയിൽ നിന്ന്, മ്യൂട്ടേഷൻ ഉള്ള അമ്മയിൽ നിന്ന് ആ അമ്മയുടെ എല്ലാ മക്കളിലേക്കും സാധാരണ രീതിയിൽ ഈ തകരാറുള്ള ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടും. പക്ഷെ അത് എല്ലാവരിലും ഒരേപോലെ ആയിരിക്കില്ല, ചിലരിൽ വളരെ കുറവായിരിക്കും, ചിലരിൽ കൂടുതലായിരിക്കും. അപ്പോ ഒരു പ്രത്യേക ഡോസിൽ കൂടുതൽ മ്യൂട്ടേഷൻ ഉള്ള ജീനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം പ്രത്യക്ഷപ്പെടുള്ളൂ. ഇവിടെ ഈ ഒരു ലാസ്റ്റ് കാണിക്കുന്ന ആൾക്ക് മാത്രമേ ആ ഒരു ത്രഷോൾഡ് ലെവല് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇയാൾക്ക് മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരിലും രോഗ കാരണമായ മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ അത് അങ്ങനെ വരുന്ന അതിനെയാണ് നമ്മൾ ഹെറ്ററോപ്ലാസ്മി എന്ന് പറയുന്നത്. അതായത് അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ജനിതക വ്യതിയാനത്തിന്റെ ഡോസ് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹെറ്ററോപ്ലാസ്മി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരിലും പല സിവിയറിറ്റിയിലാണ് രോഗം കാണുക. കൂടുതൽ ഡോസ് കിട്ടുന്നവരിൽ വളരെ ഗുരുതരമായിട്ട് കാണും, ചെറിയ ഡോസ് കിട്ടുന്നവരിൽ ചിലപ്പോൾ മൈൽഡായിട്ട് കാണും, തീരെ ചെറിയ ഡോസ് അതായത് ത്രഷോൾഡ് ലെവലിന് താഴെ കിട്ടുന്നവരിൽ രോഗലക്ഷണങ്ങൾ കാണുകയുമില്ല. അങ്ങനെയുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ് മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വേറൊരു പ്രതിഭാസമാണ് ജീനോമിക് ഇംപ്രിന്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു എപ്പിജനറ്റിക് ചേഞ്ച് ആണ്. അതായത് നമ്മുടെ എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഒരു ജീൻ എക്സ്പ്രഷനിൽ വരുന്ന, എൻവയോൺമെന്റ് ജീൻ എക്സ്പ്രഷനിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇംപ്രിന്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു ജീൻ പെയറിൽ ഒരു ജീനിനെ സൈലന്റ് ആക്കുകയാണ്. സൈലൻസിങ് ഓഫ് എ വൺ അലീൽ ഓഫ് എ ജീൻ പെയർ. ആ സൈലന്റ് ആക്കുന്ന മെക്കാനിസം ഡി എൻ എ മെത്തിലേഷൻ എന്നുള്ള ഒരു മീഥൈൽ ഓരോ ജീനിലും അറ്റാച്ച് ചെയ്യുന്നത് വഴിയാണ് മെത്തിലേഷൻ, ഡി എൻ എ മെത്തിലേഷൻ. ഇപ്പൊ മെത്തിലേറ്റഡ് ആയിട്ടുള്ള ജീന് ഇംപ്രിന്റഡ് ആണ്, അത് എക്സ്പ്രസ് ചെയ്യില്ല. അതേസമയം നോൺ മെത്തിലേറ്റഡ് ആയിട്ടുള്ള അലീല് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ മ്യൂട്ടേഷനിലാണെങ്കിൽ ഡി എൻ എ സീക്വൻസിൽ മാറ്റം വരും. ഇവിടെ ഡി എൻ എ സീക്വൻസിൽ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ മെത്തിലേറ്റ് ചെയ്യപ്പെട്ട ജീന് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ ഫിനോമിനൻ ആണ്. ഈ ജീനോമിക് ഇംപ്രിന്റിംഗ് എന്നുള്ള ഒരു നോർമൽ ഫിനോമിനൻ ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാരന്റിൽ നിന്ന് കിട്ടുന്ന ജീനുകളുടെ എക്സ്പ്രഷൻ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്നുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനുകളിൽ പലപ്പോഴും അമ്മയിൽ നിന്ന് കിട്ടുന്ന ജീന് ഇംപ്രിന്റഡ് ആയിരിക്കും. അപ്പൊ അച്ഛനിൽ നിന്നുള്ള ജീനുകളാണ് അതിൽ ആക്റ്റീവ് ആവുക. അപ്പൊ പെറ്റേണൽ ഇൻഫ്ലുവൻസ് അതായത് ഫാദറിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും ഉയരത്തിൽ പലപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ജീനോമിക് ഇംപ്രിന്റ്. പക്ഷെ ചില രോഗങ്ങൾ ജീനോമിക് ഇംപ്രിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം. അതായത് അത് ചില മ്യൂട്ടേഷനുകൾ സംഭവിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് മ്യൂട്ടേഷൻ അമ്മയിൽ നിന്ന് കിട്ടുന്ന ജീനിലോ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ജീനിലോ ഉണ്ടാവാം. അതേപോലെ ഈ ഇംപ്രിന്റിങ് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ജീനോ അമ്മയിൽ നിന്ന് കിട്ടുന്ന ജീനോ ഇംപ്രിന്റഡ് ആയിട്ടും ഉണ്ടാവാം. അപ്പോ ഏത് ജീനാണ് മ്യൂട്ടേഷൻ ഉള്ളത്, ഏത് ജീനാണ് ഇംപ്രിന്റഡ് ആയത് അനുസരിച്ചിട്ട് ചില രോഗങ്ങളിൽ ഉണ്ടാവുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിൽ വളരെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഉദാഹരണമാണ് തികച്ചും വ്യത്യസ്തമായ രണ്ട് രോഗങ്ങൾ, ഏഞ്ചൽമാൻ സിൻഡ്രോമും പ്രാഡർവില്ലി സിൻഡ്രോമും. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. അതിൽ ഏഞ്ചൽമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ ഡിലേ, ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ്, പലപ്പോഴും ഹാപ്പി പപ്പറ്റ് എന്ന് പറയും, അവർക്ക് നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും, അറ്റാക്സ് ചെയ്യാം. അതേപോലെ ചില വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട് കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് ഏഞ്ചൽമാൻ സിൻഡ്രോം. അതേസമയം പ്രാഡർവില്ലി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശു ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ കുട്ടി പാല് വലിച്ചു കുടിക്കാനൊന്നും പറ്റാതെ മസിലുകൾ ബലമില്ലാത്ത രീതിയിൽ ഉള്ളൊരവസ്ഥയിൽ നിന്ന് തീരെ വെയിറ്റ് ഒന്നും കൂടാത്തൊരവസ്ഥ, ഒരു വയസ്സൊക്കെ ആവുന്നവരെ തീരെ വെയിറ്റ് കൂടില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ വിശപ്പ് കണ്ടമാനം വർദ്ധിക്കുകയും അല്ലാതെ തടിവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ, കുറച്ച് ബുദ്ധിമാന്ദിയൊക്കെ ഉണ്ടാവും. അതാണ് പ്രാഡർവില്ലി സിൻഡ്രോം. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രോഗങ്ങളാണ്. അതില് രണ്ടും സംഭവിക്കുന്ന പലപ്പോഴും ഈ 15-ാമത്തെ ക്രോമസോമിലുള്ള ക്യൂ
അതായത് വലിപ്പം കൂടുതലുള്ള ആമാണ്, ക്യൂ ആം. അതില് ഒരു പ്രത്യേക പോയിന്റില് Q11 മുതൽ Q13 വരെയുള്ള ഭാഗം ഡെലീഷൻ, ആ ഭാഗം നഷ്ടപ്പെടുകയാണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ രണ്ട് രോഗങ്ങളും കാണപ്പെടുന്നത്. ഈ നഷ്ടപ്പെടുന്ന ഭാഗങ്ങളിൽ കുറച്ച് ജീനുകളുണ്ട്. അതിൽ ഒരു ജീനാണ് UBE3A. ഈ പർട്ടിക്കുലർ ജീനാണ് ഏഞ്ചൽമാൻ സിൻഡ്രോം എന്നുള്ള രോഗം ഉണ്ടാവണോ ഇല്ല വേണ്ടെന്ന് തീരുമാനിക്കും. അപ്പോ സാധാരണ രീതിയിൽ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ജീന് സൈലൻസ്ഡ് ആയിരിക്കും, ഇംപ്രിന്റഡ് ആയിരിക്കും. അപ്പോ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഭാഗമാണ് ഡെലീറ്റഡ് ആയി പോയതെങ്കിൽ ആ ജീന് എക്സ്പ്രസ് ചെയ്യുകയില്ല. അതായത് അച്ഛനിൽ നിന്നുള്ളത് സൈലന്റ് ആണ്, അമ്മയിൽ നിന്ന് ജീന് കിട്ടിയിട്ടുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ജീൻ ഫങ്ഷൻ ഉണ്ടാവില്ല, ആ വ്യക്തിക്ക് ഏഞ്ചൽമാൻ സിൻഡ്രോം ഉണ്ടാവും. അതായത് അമ്മയിൽ നിന്നുള്ള ജീൻ ഡെലീറ്റഡ് ആയാലാണ് ഏഞ്ചൽമാൻ സിൻഡ്രോം ഉണ്ടാവുക. അതേസമയം പ്രാഡർവില്ലി സിൻഡ്രോം ഇതേ പർട്ടിക്കുലർ സെഗ്മെന്റിലുള്ള വേറൊരു ജീനാണ്. പ്രാഡർവില്ലി സിൻഡ്രോം ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയും. ആ ഒരു ഭാഗം അമ്മയിൽ നിന്നുള്ള ജീനാണ് സാധാരണ സൈലൻസ്ഡ് ആയി പോകുന്നത്, ഇംപ്രിന്റഡ് ആവുന്നത്. അപ്പോ അച്ഛൻ നിന്നുള്ള ആ ഒരു സെഗ്മെന്റ് ആണ് ഡെലീറ്റഡ് ആയതെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ജീൻ ഇല്ല. അമ്മയിൽ നിന്നുള്ളത് ഇംപ്രിന്റഡ് ആണ്, അച്ഛൻ നിന്നുള്ളത് ഡെലീറ്റഡ് ആയിപ്പോയി. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രാഡർവില്ലി സിൻഡ്രോം ഉണ്ടാവും. അപ്പോ ഒരേ സെഗ്മെന്റാണ് ഡെലീറ്റഡ് ആയി പോയതെങ്കിലും അച്ഛനിൽ നിന്നുള്ളതാണോ ഡെലീറ്റഡ് ആയത്, അമ്മയിൽ നിന്നുള്ളതാണോ ഡെലീറ്റഡ് ആയത് എന്നനുസരിച്ചിട്ട് രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ഇംപ്രിന്റിങ് എന്നുള്ള അതിന് സാധാരണ പറയാറുള്ളത്. വേറൊരു ഇൻഹെറിറ്റൻസ് കാണുന്ന ഒരു അവസ്ഥയാണ് യൂണി പാരന്റൽ ഡൈസോമി. നമ്മൾ മെന്റലിന്റെ നിയമങ്ങൾ പ്രകാരം ഓരോ പാരന്റിൽ നിന്നും ഓരോ ജീനുകളാണ് കുഞ്ഞിന് കിട്ടേണ്ടത്. അത് ക്രോമസോമുകൾ മൊത്തമായിട്ട് വരാം. അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാല് സാധാരണ നമുക്ക് കിട്ടുന്ന ക്രോമസോമുകളിൽ 46 ക്രോമസോമുകളുള്ളതിൽ 23 അച്ഛനിൽ നിന്നും 23 അമ്മയിൽ നിന്നുമാണ് കിട്ടുന്നത്. അതേസമയം യൂണി പാരന്റൽ ഡൈസോമിയില് ഒരു ക്രോമസോമിന്റെ രണ്ട് പേറും ഒരു പാരന്റിൽ നിന്ന് തന്നെ കിട്ടാം. അതൊരു ക്രോമസോം പേർ മുഴുവനായിട്ടാകാം, അല്ലെങ്കിൽ ഒരു ക്രോമസോം പേറിന്റെ ഭാഗങ്ങളാവാം. ആ ഒരവസ്ഥ തന്നെയാണ് യൂണി പാരന്റൽ ഡൈസോമി എന്ന് പറയുന്നത്. അപ്പോ മറ്റേ പാരന്റിൽ നിന്ന് ആ പ്രത്യേക ക്രോമസോം കിട്ടിയിട്ടില്ല. പലപ്പോഴും അതിന് പ്രത്യേകിച്ച് കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ആ പർട്ടിക്കുലർ ക്രോമസോമിൽ പ്രത്യേകിച്ച് മ്യൂട്ടേഷനുകൾ, രോഗകാരണമായ മ്യൂട്ടേഷനുകളൊന്നും ഇല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം ചിലപ്പോ ഈ ഇത് തന്നെ രണ്ട് തരത്തിൽ വരാം. ഒന്ന് ഐസോഡൈസോമി, അതായത് ഒരു പാരന്റിൽ നിന്നുള്ള ഒരു ക്രോമസോമ് തന്നെ ഒരു പെയറായിട്ട് അടുത്ത ജനറേഷന് കിട്ടുക. അല്ലെങ്കിൽ ഹെറ്ററോഡൈസോമി എന്ന് പറഞ്ഞാൽ ഒരു പാരന്റിന്റെ ക്രോമസോം പെയർ, രണ്ടും വേറെ വേറെ ക്രോമസോം ആണല്ലോ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക, ആ രണ്ടും വേറെ വേറെ ക്രോമസോമ് കിട്ടാന്നുള്ളത്. അതായത് ഇപ്പൊ 21 ക്രോമസോമാണ് കിട്ടുന്നതെങ്കിൽ 21 ക്രോമസോമിന്റെ ഒരു ക്രോമസോമ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഐസോഡൈസോമി, അല്ലാതെ രണ്ട് ക്രോമസോമും കിട്ടുന്നതാണ് ഹെട്രോഡൈസോമി. കിട്ടുന്നത് ഒരേ പാരന്റിൽ നിന്നാണെന്ന് മാത്രം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ഈ പ്രാഡർവില്ലി സിൻഡ്രോമും ആഞ്ചൽമാൻ സിൻഡ്രോമും, ഇപ്പൊ 15 ക്രോമസോമിനാണ് ഈ യൂണി പാരന്റൽ ഡൈസോമി സംഭവിക്കുന്നതെങ്കിൽ മദറിന്റെ ക്രോമസോം യൂണി പാരന്റൽ ഡൈസോമി സംഭവിച്ചാല് അത് പ്രാഡർവില്ലി സിൻഡ്രോം ഉണ്ടാവും. എന്താന്ന് വെച്ചാല് അവിടെ മദറിന്റെ ഈ പ്രാഡർവില്ലി സിൻഡ്രോമിന് കാരണമായ ജീന് സൈലൻസ്ഡ് ആണ്. അപ്പൊ രണ്ടും മദറിൽ നിന്ന് കിട്ടുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ജീൻ അവിടെ ഇല്ല. അതേപോലെ ഫാദറിൽ നിന്നാണ് യൂണി പാരന്റൽ ഡൈസോമി സംഭവിക്കുന്നതെങ്കിൽ ഏഞ്ചൽമാൻ സിൻഡ്രോം ഉണ്ടാവും. അപ്പോ ഇതൊക്കെ മെന്റലിന്റെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. ഈ വേറൊരു അവസ്ഥ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോസോമൽ റിസസീവ് രീതിയിലുള്ള രോഗങ്ങൾ, ഉദാഹരണത്തിന് സ്പൈനൽ മസ്കുലർ അട്രോഫി. ഒരു കുഞ്ഞിന് നമ്മൾ സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടു, ഹോമോസൈഗസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ കണ്ടു. അപ്പൊ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് അതിൽ ഒരു മ്യൂട്ടേഷൻ അച്ഛൽ നിന്ന് വന്നതും ഒരു മ്യൂട്ടേഷൻ അമ്മയിൽ നിന്ന് വന്നതുമാണ്. അപ്പൊ നമ്മൾ സാധാരണ
പാരൻസിന്റെ കാരിയർ ടെസ്റ്റിംഗ് ചെയ്യും, അവര് കാരിയർ ആണോ എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും ഒരാള് കാരിയർ ആണ് മറ്റൊരാള് കാരിയർ അല്ല, അത് നമ്മൾ സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അപൂർവമായിട്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊരു ഡിസ്പ്യൂട്ടഡ് പെറ്റേണിറ്റി ആണ്, ശരിക്കും ഇയാളല്ല കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ ചിലപ്പോൾ പറയാൻ നമുക്ക് തോന്നി എന്ന് വരും. പക്ഷേ അങ്ങനെ എടുത്തടിച്ച് പറയാനൊന്നും പാടില്ല. ചിലപ്പോൾ ഇതുപോലെ ഐസോ ഡൈസോമി എന്നുള്ള ഒരു ഫിനോമിന ആയിരിക്കും, രണ്ട് ജീനും ഒരു രണ്ട് ക്രോമസോമും ഒരു പാരന്റിൽ നിന്ന് തന്നെ വന്ന ഒരവസ്ഥയിൽ ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള രോഗങ്ങൾ രണ്ട് പാരന്റും കാരിയർ അല്ലാതെ വരാം. ചിലപ്പോൾ ഒരു ക്രോമസോമിൽ ഒന്നിലധികം മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒന്നിലധികം ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഒരു വ്യക്തിക്ക് തന്നെ വരുന്ന അവസ്ഥയും ഈ യൂണിപാരന്റൽ ഡൈസോമിയിൽ സംഭവിക്കാം. പിന്നെ ഉള്ളത് ഡൈജനിക് ഇൻഹെറിറ്റൻസ് ആണ്. മെന്റലിന്റെ നിയമപ്രകാരം ഒരു 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 സവിശേഷത തീരുമാനിക്കുന്നത് ഒരു ജീനാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, രണ്ട് ജീനുകൾ വേണ്ടിവരും ഒരു പ്രത്യേക സവിശേഷത തീരുമാനിക്കാൻ. ഉദാഹരണത്തിന് ഒരു പൂവിന്റെ കളറ് ചുവപ്പാണെന്ന് തീരുമാനിക്കാൻ, ചുവപ്പാണെന്ന് തീരുമാനിക്കുന്ന ഒരു ജീൻ ഉണ്ടാവാം. ആ ചുവപ്പ് ആവണമെന്ന് തീരുമാനിക്കുന്ന ജീൻ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന വേറൊരു ജീൻ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ രണ്ട് ജീനുകൾ കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ മാത്രമേ ഒരു പ്രത്യേക ഫീച്ചർ പ്രത്യക്ഷപ്പെടുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ തന്നെയാണ് ഡൈജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില രോഗങ്ങളിൽ ഈ ഒരു സവിശേഷത കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രത്യേക പെഡിഗ്രിയിൽ ഈ എ എന്നുള്ള ജീനുണ്ട്, ബി എന്നുള്ള ജീനുണ്ട്. ഈ രണ്ട് ജീനും ജീനിലുള്ള മ്യൂട്ടേഷനുകൾ ഒരു പ്രത്യേക രോഗത്തിന് കാരണമാവാം. അപ്പോൾ ഇവിടെ ഇത് ഓട്ടോസോമൽ റിസസീവ് രോഗമാണ്. അപ്പോൾ ഈ ഇതിൽ സ്മോൾ ലെറ്റേഴ്സ് ആണ് മ്യൂട്ടേഷൻ ഉള്ളത്. ഇവിടെ എ എന്നുള്ള ജീനിന്റെ ഒരു ജീൻ ഇവിടെ മ്യൂട്ടേറ്റഡ് ആണ്, ബി എന്നുള്ള ജീനിന്റെ ഒന്ന് ഇവിടെ മ്യൂട്ടേറ്റഡ് ആണ്. അപ്പോ സാധാരണ ഒരു ഹെട്രോ ഒരു ഒരു ഓട്ടോസോമൽ റിസസീവ് രോഗത്തിൽ ഈ രണ്ടെണ്ണത്തിലും ഓരോ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ അടുത്ത ജനറേഷനിൽ കിട്ടുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. ഇവിടെ പക്ഷെ ആകെ ഒരു ഒരു പേരന്റിനെ ഈ ജീനിൽ തയ്യാറുള്ളൂ, വേറൊരു മറ്റേ പേരന്റിന് രണ്ടാമത്തെ ജീനിലാണ് തയ്യാറ്. അപ്പോൾ ഒരു 25% സാധ്യതയുണ്ട് ഈ എ എന്നുള്ള ജീനിലുള്ള മ്യൂട്ടേഷനും ബി എന്നുള്ള ജീനിലുള്ള മ്യൂട്ടേഷനും ഒരു വ്യക്തിക്ക് ഒരു ഒരു കുഞ്ഞിന് കിട്ടാനായിട്ട്. അപ്പൊ ഈ ആൾക്ക് കിട്ടിയിരിക്കുന്നത് എയിലുള്ള മ്യൂട്ടേഷനും കിട്ടിയിട്ടുണ്ട്, ബിയിലുള്ള മ്യൂട്ടേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ജീനിലുള്ള ഓരോ മ്യൂട്ടേഷൻ വെച്ച് കിട്ടിയാലും രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. അതാണ് ഡൈജനിക് ഇൻഹെറിറ്റൻസ്. ഇനി ഈ വ്യക്തിയിൽ നിന്ന് രോഗം വരുമ്പോഴോ 25% സാധ്യതയാണ് ഈ രണ്ട് തകരാറുള്ള ജീനും അടുത്ത ജനറേഷനിലേക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഓരോ ജനറേഷനും ഈ രോഗം വരാനുള്ള സാധ്യത 25%. അതായത് 25% എന്നുള്ള കണക്ക് നമ്മൾ സാധാരണ പറയാറുള്ളത് ഓട്ടോസോമൽ റിസസീവ് രോഗങ്ങൾക്കാണ്. അതേസമയം എല്ലാ ജനറേഷനിലും രോഗം വരുന്നുമുണ്ട്. ആ ഒരു അവസ്ഥ നമ്മൾ സാധാരണ കാണാറുള്ളത് ഓട്ടോസോമൽ ഡോമിനന്റ് കണ്ടീഷനിലാണ്. ജനറേഷനുകളിൽ എല്ലാ ജനറേഷനുകളിലുള്ള വ്യക്തികൾക്കും രോഗം വരുന്നത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. അപ്പൊ രണ്ടിന്റെ ഫീച്ചറും കാണാൻ പറ്റും ഈ ഡൈജനിക് ഇൻഹെറിറ്റൻസ് എന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ. ഇത് ഡൈജനിക്കിന് പകരം പോളിജനിക് ഇൻഹെറിറ്റൻസ് ആവാം. ഒരു പ്രത്യേക സവിശേഷത ഉണ്ടാവണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് വളരെ കൂടുതൽ നമ്പർ ഓഫ് ജീൻസ് ഇൻവോൾവ് ആവാം. നമ്മുടെ ഉയരം തീരുമാനിക്കുന്നത്, സ്കിൻ കളർ തീരുമാനിക്കുന്നതൊക്കെ ധാരാളം ജീനുകൾ ചേർന്നിട്ടാണ്. അങ്ങനെയുള്ളതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ചിലപ്പോൾ ജീനുകൾ മാത്രമായിരിക്കില്ല തീരുമാനിക്കുക, ജീനുകളും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ചേർന്നിട്ട് തീരുമാനിക്കുന്ന രോഗങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മൾട്ടി ഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താ ഉണ്ടാവാന്ന് വെച്ചാല് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് എല്ലാവർക്കും സിമിലർ റേറ്റ് ഓഫ് റിക്കറൻസ് ആണ്. മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ അങ്ങനെയല്ല. അതേസമയം വളരെ അകന്ന ബന്ധുക്കൾക്ക് രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവുമാണ്. അതേപോലെ കോമൺ ആയിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ അത് വരാനുള്ള സാധ്യത കൂടുന്നു. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാൾക്ക് അഫക്റ്റഡ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വരാം. അപ്പൊ അങ്ങനെ ഉള്ള പല പ്രത്യേകതകളുള്ളതാണ് ഈ മൾട്ടി ഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ്. നമ്മൾ കാണുന്ന പല രോഗങ്ങളും മൾട്ടി ഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ് ആണ്. ഉദാഹരണത്തിന് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ. അപ്പൊ അതിലൊക്കെ ജനറ്റിക് ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ
അതുപോലെ തന്നെ നമ്മുടെ ക്ലഫ്റ്റ് ലിപ്പ് മുച്ചുണ്ട് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ മൾട്ടി ഫാക്ടോറൽ ഇൻഹെറിറ്റൻസ് ആണ്. ചിലപ്പോ നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ഒരു കുട്ടീനെ നോക്കുകയാണെങ്കിൽ ഈ കുട്ടി ഒരു ലോ ബർത്ത് വെയ്റ്റ് ബേബിയാണ്, തലയുടെ ചുറ്റളവും ഹെഡ് സർക്കംഫറൻസ് കുറവാണ്, മൈക്രോസെഫാലി, കണ്ടാൽ മൊത്തത്തിൽ ഒരു ഡിസ്മോഫിക് ഒരു ജനിതക രോഗമുള്ള ഒരു ലക്ഷണങ്ങളുണ്ട്. അപ്പോ ഈ കുട്ടിയുടെ എൽഡർ സിബ്ലിംഗിനും ഇതേ പ്രശ്നങ്ങളുണ്ട്, ഡെവലപ്മെന്റൽ ഡിലേയും ഈ ഫേഷ്യൽ ഡിസ്മോർഫിസും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വിചാരിക്കും ഇതൊരു ജനിതക രോഗമാണെന്നുള്ളത്. അപ്പൊ പലപ്പോഴും ഒന്നിലധികം കുട്ടികൾക്ക് രോഗങ്ങൾ വരുമ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും അതൊരു ഓട്ടോസോമൽ റിസസീവ് രോഗമാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ രോഗം ഇത് ജനിതക രോഗമേ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്. ഇത് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം, അതായത് അമ്മമാര് മദ്യപിച്ചാല് ഗർഭാവസ്ഥയിൽ അമ്മമാര് ധാരാളം മദ്യപിക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള കുഞ്ഞിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. ഇതിൽ ജീനുകൾക്ക് യാതൊരു റോളും ഇല്ല, പക്ഷെ ഒന്നിലധികം കുട്ടികൾക്ക് രോഗം വരുന്നുണ്ട്. അതേപോലെ അമ്മമാര് ചില ആന്റി കൺവൽസന്റ് മരുന്നുകൾ, ഫെനിറ്റോയിൻ, വാൽപ്രോയേറ്റ് മുതലായ മരുന്നുകൾ എടുക്കുന്ന അമ്മമാരുടെ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ വരാം, ഒന്നിലധികം കുട്ടികൾക്ക് വരാം, പക്ഷെ ജനിതകമായിട്ടുള്ള രോഗമല്ല. ചില ആൾക്കാരുടെ രക്തത്തിൽ ഫിനൈലലാനിൻ ലെവൽ കൂടുതലായിരിക്കും, അപ്പൊ അതും കുഞ്ഞുങ്ങളുടെ ഈ ഭ്രൂണങ്ങളുടെ വളർച്ചേനെ ബാധിക്കാം. അങ്ങനെ പല ജനിതക വൈകല്യങ്ങളും ഉണ്ടാവാം. അപ്പൊ അതൊന്നും ജനിതകമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. അതേപോലെ ഡയബറ്റീസ് ഉള്ള അമ്മമാരുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഡയബറ്റീസ് ഉള്ള അമ്മമാര് അവരുടെ ആന്റിനേറ്റൽ പീരീഡിന്റെ തുടക്കത്തിലൊക്കെ ഉയർന്ന ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാം, ഒന്നിലധികം കുട്ടികൾക്ക് വരാം, പക്ഷേ ജനിതക രോഗമല്ല. അപ്പൊ അങ്ങനെയുള്ള പ്യുവർലി എൻവയോൺമെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നിലധികം കുട്ടികൾക്ക് വരാം. അപ്പൊ അതൊന്നും പക്ഷെ ജനിതകമല്ല, അത് പക്ഷെ ഈ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിലും വരുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള പല പല മെക്കാനിസംസ് ഉണ്ട്, പലതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആ ഒരു മെക്കാനിസം ഒക്കെ മനസ്സിലാവുകയാണെങ്കിൽ ആ രോഗ കാരണങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് പലപ്പോഴും എളുപ്പം ഉണ്ടാവാറുണ്ട്. താങ്ക് യു. എനിക്കറിയില്ല എത്രമാത്രം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. നമസ്കാരം സാറേ, ഞാൻ താഹ കൊല്ലത്താണ്. അപ്പൊ ഈ വിഷയം യഥാർത്ഥത്തിൽ വലിയൊരു പുതുമയുള്ള വിഷയമാണ്. നമ്മളിതുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളല്ല, സാധാരണക്കാർക്ക് അത്ര ബന്ധമില്ലാത്ത വിഷയമാണെങ്കിലും ഒട്ടേറെ പുതിയ വിവരങ്ങൾ, ജനിതക രോഗങ്ങളെ കുറിച്ചുള്ള ഒട്ടേറെ പുതിയ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ ജനിതക രോഗത്തിൽ വളരെ നല്ലതുപോലെ തന്നെ സാർ അത് അവതരിപ്പിക്കുകയും ചെയ്തു, വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു, അതിൽ അഭിനന്ദനങ്ങൾ. അപ്പൊ നമുക്ക് ഈ ജനിതക രോഗത്തിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടല്ലോ, അപ്പൊ അത് ഈ ക്രോമസോമുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ചികിത്സ എങ്ങനെയാണ്, അത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ, അതുമല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണോ എന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ക്ലാസ് വളരെ നന്നായിരുന്നു. ഈ വിഷയം വളരെ ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് ആൾക്ക് നമ്മൾ നിത്യം ചർച്ച ചെയ്യുന്നതോ കേൾക്കുന്നതോ വിഷയമല്ല, ഇതൊരു അക്കാഡമിക് ആയിട്ടുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ നൂതനമായ ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡൗൺ സിൻഡ്രോമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡൗൺ സിൻഡ്രോം 21-ാമത്തെ ക്രോമസോം ഒരു പെയറായിട്ട് രണ്ടെണ്ണം കാണുന്നതിന് പകരം മൂന്നെണ്ണം കാണുന്ന ഒരു അവസ്ഥയാണ്, ട്രൈസോമി 21. 21-ാമത്തെ ക്രോമസോം മൂന്നെണ്ണം ഉണ്ടാവും. അപ്പോ അതില് അത് ഒരു ജനിതക രോഗമാണെങ്കിലും പലപ്പോഴും ഒരു പാരമ്പര്യ രോഗമല്ല. അതായത് ഒരു അബ്നോർമൽ ക്രോമസോമുള്ള അച്ഛനും അമ്മയിൽ നിന്നും അല്ല കുഞ്ഞിന് രോഗം ഉണ്ടാവുന്നത്. മിക്ക അവസ്ഥയിൽ ഒരു 90-95% സിറ്റുവേഷനിലും അതൊരു പാരമ്പര്യ രോഗമല്ല. അപ്പോ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള പ്രശ്നം, ഒന്ന് പേരക്കുറവ്, രണ്ട് ബുദ്ധിമാന്ദ്യം, മൂന്ന് ഹൃദയ വൈകല്യങ്ങൾ, നാല് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ ഉയരക്കുറവിന് സാധാരണ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്കൊന്നും അവരുടെ ഉയരക്കുറവിനെ പറ്റിയിട്ട് വലിയ പരാതികൾ ഉള്ളതായിട്ട് കാണാറില്ല. അവർ അതിനെപ്പറ്റി ബോധേഡല്ല പലപ്പോഴും. പാരൻസ് ബോധേഡായിരിക്കും, പക്ഷേ കുട്ടികൾ പലപ്പോഴും അതിനെപ്പറ്റി ബോധേഡാവാന്ന് കാണാറില്ല. ബുദ്ധിമാന്ദ്യം,
അതായത് ഇവര് ഒരു ബോർഡർ ലൈൻ മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള ഗ്രൂപ്പാണ്. ഒരു ഗുരുതരമായ മെന്റൽ റിട്ടാർഡേഷൻ അല്ല ഡൗൺ സിൻഡ്രോമിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും. ട്രെയിൻ അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഒരു കുഞ്ഞിന് ഉള്ള കഴിവുകൾ, ജെനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയും, ആ ഒരു ലെവലിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 വർഷമൊക്കെയാണ് ബ്രെയിൻ ഗ്രോത്തിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയം. അപ്പൊ ആ സമയത്ത് കുഞ്ഞിന് ഏറ്റവും നല്ല രീതിയിലുള്ള തെറാപ്പി കൊടുക്കുകയും ഏറ്റവും നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻസ്, ബ്രെയിനിന് വേണ്ടുന്ന സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ കണ്ടും കേട്ടും തൊട്ടറിയാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോ പാരന്റ്സിനെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തെറാപ്പി സെന്ററുകളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും കുട്ടികളെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ജനങ്ങളുടെ തുറിച്ചുനോട്ടമൊന്നുമില്ലാതെ അമിതമായ സഹതാപ പ്രകടനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പാരന്റ്സിന് ധൈര്യമായിട്ട് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാനും സമൂഹത്തിലുള്ള വിവിധ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ, സ്വന്തമായിട്ടൊരു വരുമാന മാർഗം, ചെറിയ തൊഴിലൊക്കെ എടുത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം 80% സിറ്റുവേഷനിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. ആ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഇനിയും കുറേയേറെ മുന്നേറാനുണ്ട് എന്നുള്ളതാണ് ഡൗൺ സിൻഡ്രോമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ SMA ജനറ്റിക് ഡിസോർഡർ ആണോ എന്ന് സനൂജ ചോദിച്ചിട്ടുണ്ട്. സ്പൈനൽ മസ്കുലർ അട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ റിസസീവ് എന്നുള്ള രീതിയിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. 2 പാരന്റ്സും ഈ ജീനിന്റെ അബ്നോർമൽ ജീനിന്റെ കാരിയേഴ്സ് ആവുമ്പോൾ അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത ഓരോ പ്രഗ്നൻസിയിലും 25% സാധ്യതയാണുള്ളത്. നമ്മുടെ സമൂഹത്തിൽ 40ൽ 1 വീതം SMA എന്നുള്ള രോഗത്തിന്റെ കാരിയർ ആണെന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അപ്പോ അതാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. പിന്നെ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് പുതിയ സയൻസിന്റെ ഈ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ സാധ്യതകൾ ഉള്ള ഒരു രീതിയാണ്. പക്ഷെ ഇപ്പോഴും നമുക്കൊരു പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സയായിട്ട് മാറിയിട്ടില്ല. ജീൻ തെറാപ്പി ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന 1 സ്പൈനൽ മസ്കുലർ അട്രോഫിക്കാണ് ജീൻ തെറാപ്പി. അതിനാണ് നമ്മൾ പറഞ്ഞ 18 കോടിയൊക്കെ ചിലവ് വരുന്നത്. ഇതൊക്കെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ രോഗങ്ങളൊക്കെ പലതും അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന് മുകളിൽ ഒരു വലിയ പണം ചെലവാക്കി ഗവേഷണം നടത്താൻ പല ഫേംസും ശ്രമിക്കില്ല. കാരണം അതിൽ നിന്ന് അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ചില ഫേംസ് ശ്രമിച്ചിട്ട് ചില മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അവരുടെ മുടക്കുമുതൽ തിരികെ പിടിക്കണമെങ്കിൽ വലിയ വിലയിടേണ്ടി വരും മരുന്നിന്. അപ്പോൾ കുറെ കാലത്തേക്ക് അവരുടെ പേറ്റന്റിലും ആയിരിക്കും. അതുകൊണ്ടാണ് ജീൻ തെറാപ്പി വളരെ സാധ്യതകളുള്ള ഒരു വിഷയമാണെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ ഒരു ക്ലിനിക്കൽ യൂസിന് പറ്റുന്ന രീതിയിൽ വളരെ ചെറിയ ലെവലിലേ അത് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇക്ബാൽ സാറ്, മോഹൻദാസേ, ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ല, ഫീറ്റൽ സ്റ്റേജിലുള്ള ഡയഗ്നോസിസ്, ജനറ്റിക് മാനിപ്പുലേഷൻ, ഫീറ്റൽ സർജറി തുടങ്ങിയവയുടെ ഒക്കെ സാധ്യതകൾ എങ്ങനെയാണ്? അതിപ്പോ ഫീറ്റൽ പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയും. അതായത് കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ രോഗം നിർണയിക്കുന്ന രീതിയാണ് പ്രീനേറ്റൽ ഡയഗ്നോസിസ്. അത് നമ്മൾ കൂടുതലായിട്ട് പ്രായോഗികമാക്കുന്ന ഒരു സാഹചര്യം ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം ഏകദേശം ഒരു 750 പ്രഗ്നൻസിയിൽ ഒരു കുഞ്ഞിന് എന്നുള്ള രീതിയിലാണ് ഏകദേശം കണ്ടുവരുന്നത്. അത് അമ്മയുടെ പ്രായം കൂടുന്തോറും അതിനുള്ള സാധ്യതയും കൂടി വരും. അപ്പോ ഡൗൺ സിൻഡ്രോം നമ്മള് പരമാവധി കേസുകളും പ്രീനേറ്റലി ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു യൂണിവേഴ്സൽ സ്ക്രീനിങ്, എല്ലാ പ്രഗ്നന്റ് മദേഴ്സിനെയും സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട്. അമ്മയുടെ പ്രായം നോക്കി കൂടുതൽ പ്രായമുള്ളവരെ മാത്രം സ്ക്രീൻ ചെയ്താലേ കുറച്ച് കേസുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിവേഴ്സൽ ആയിട്ട് സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഓപ്ഷൻ. സാധാരണ 10-12 ആഴ്ച ആകുമ്പോഴത്തേക്കും പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും
ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനും, അതായത് ന്യൂക്കൽ ഫോൾഡ് തിക്നെസ്, അതേപോലെ ബയോകെമിക്കൽ ടെസ്റ്റുകളും വഴി ഉള്ളിലുള്ള കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. കൂടുതലായിട്ടുണ്ടെങ്കിൽ ആംനിയോസിന്തസിസ് വഴിയോ അല്ലെങ്കിൽ കോറിയോണിക് വില്ല സാമ്പിളിംഗ് വഴിയോ കുഞ്ഞിന്റെ കോശങ്ങൾ എടുത്ത് അതിന്റെ ക്രോമസോം ഘടന നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു അവസരമുള്ളത്. മറ്റ് പല രോഗങ്ങൾക്കും നമ്മൾ ചെയ്യുന്നത് ഒന്ന് അൾട്രാസൗണ്ട് അനോമലി സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 18 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വിശദമായിട്ടുള്ള സ്കാൻ ചെയ്യുകയാണെങ്കിൽ പല അവയവങ്ങൾക്കുള്ള ഗുരുതരമായ സ്ട്രക്ചറലായിട്ടുള്ള തകരാറുകൾ, ഗുരുതരമായ ചില ഹൃദയ വൈകല്യങ്ങൾ, ഗുരുതരമായ ബ്രെയിനിനുള്ള വൈകല്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളിൽ അബോർഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പറഞ്ഞ SMA അല്ലെങ്കിൽ ഫിനൈൽ കീറ്റോണൂറിയ അതുപോലെയുള്ളതൊന്നും കുഞ്ഞിന്റെ അപ്പിയറൻസിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല തുടക്കത്തിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൻ വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞിന് രോഗം ഉണ്ടെന്ന് കണ്ടാല് അടുത്ത കുഞ്ഞിന് നമ്മൾ റിസ്ക് 25% റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ആദ്യത്തെ കുഞ്ഞിന്റെ ജനിതക വ്യത്യാസങ്ങൾ നമ്മൾ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതേ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് അടുത്ത പ്രഗ്നൻസിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഏകദേശം 10-12 ആഴ്ച ആകുന്ന സമയത്താണ് കോറിയോണിക് വില്ല സാമ്പിളിംഗ് ചെയ്യാൻ പറ്റുക. 16 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആംനിയോട്ടിക് ഫ്ലൂയിഡ് സാമ്പിൾ എടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സാമ്പിളിൽ നിന്നും നമുക്ക് ഇതേ ജനിതക വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് 100% കൃത്യതയോടെ അറിയാൻ പറ്റും. അപ്പോൾ എഫക്റ്റഡ് ആണെന്ന് കണ്ടാൽ അബോർഷൻ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊക്കെ ചെയ്യാറുള്ളത്. ഫീറ്റൽ തെറാപ്പി എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊന്നും പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. പങ്കാളികളിൽ പ്രായമായി കൺസീവ് ചെയ്യുമ്പോൾ എത്രത്തോളം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക രോഗങ്ങൾ വരാൻ സാധ്യത? ഈ പങ്കാളികളുടെ പ്രായത്തില് അമ്മമാരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. അതായത് ജനറൽ പോപ്പുലേഷനിൽ 750 ഒരു കുഞ്ഞിനെന്നുള്ള നിലയിൽ ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യതയുള്ളപ്പോൾ അമ്മയ്ക്ക് 35 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് 250 എന്നുള്ള നിലയിൽ വർദ്ധിക്കുന്നു. 45 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ 25 എന്നുള്ള നിലയിൽ വർദ്ധിക്കുന്നു. അപ്പോ അതാണ് അമ്മമാരുടെ പ്രായത്തില്. അച്ഛന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് ചില ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീഷൻസ് അക്കോൺഡ്രോപ്ലേസിയ പോലെയുള്ള രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കാറുണ്ട്. മാരേജ് വിത്തിൻ ബ്ലഡ് റിലേഷൻ ഹാസ് എ ഹൈ റിസ്ക് ഓഫ് മെനി ജനറ്റിക് ഡിസോർഡേഴ്സ്. ഈ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാര് മാതാപിതാക്കൾക്കുണ്ടാവുന്ന കുട്ടികളിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങള് ഓട്ടോസോമൽ റിസസീവ് എന്നുള്ള രീതിയിൽ വരുന്ന രോഗങ്ങൾ മാത്രമാണ്. ഡൗൺ സിൻഡ്രോമോ അല്ലെങ്കിൽ ന്യൂറോഫൈബ്രോമറ്റ ഓട്ടോസോമൽ ഡോമിനന്റ് പറഞ്ഞ ചില രോഗങ്ങൾ അതൊന്നും തന്നെ ഈ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാർ തമ്മിലുള്ള മാരേജിൽ സാധ്യത കൂടുതലില്ല. ഓട്ടോസോമൽ റിസസീവ് രീതിയിലുള്ള രോഗങ്ങൾക്ക് മാത്രമാണ് സാധ്യത കൂടുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ബ്ലഡ് റിലേഷൻ ആകുമ്പോൾ അവര് കോമൺ ആയിട്ടുള്ള ജീനുകൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു അവരുടെ ഒരു ഫാമിലിയിൽ ഒരു പ്രത്യേക മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അതേ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ രണ്ടുപേരുടെയും തകരാറുള്ള ജീന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുന്നു. അതുകൊണ്ടാണ് ബ്ലഡ് റിലേഷനിൽ ഇത്തരം ഓട്ടോസോമൽ റിസസീവ് രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സാർ നമസ്കാരം, എന്റെ പേര് സക്കീർ എന്നാണ്. ഈ മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. നമുക്ക് മനുഷ്യരിൽ ഒരു 38,000 ജീൻസ് ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അതൊരു 46 ക്രോമസോം ഏകദേശം 20,000 ജീനുകളാണ് ഉള്ളത്. 38,000 എന്ന് എവിടെയോ ഞാൻ വായിച്ചതറി ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല വ്യക്തമായിട്ട്. ഫൈൻ, ഓക്കെ. അപ്പൊ അതില് ഈ നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഈ മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് എന്തുമാത്രം ഈ ജീനുകളിൽ ഒരു ഒരു എഫക്ട് ഉണ്ടെന്നുള്ള കാര്യം, അതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും? എനിക്ക് വളരെ അധികം ധാരണയുള്ള ഒരു കാര്യമല്ല. അരവിന്ദൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അല്ല സാർ, ഞാൻ ചോദിച്ചാൽ ധാരാളം ഇപ്പൊ ഈ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ധാരാളം ഇപ്പൊ എസ്പെഷ്യലി
ഇപ്പോഴ ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഇത്തിരി കാര്യങ്ങളിൽ ധാരാളം തരത്തിലുള്ള മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു എന്ന് പലതരത്തിലുള്ള സ്റ്റഡീസിലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അത് എന്തുമാത്രം ഈ മ്യൂട്ടേഷൻ ഉണ്ടായിട്ട് അത് അടുത്ത ജനറേഷനിലേക്ക് മാറാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ചില പർട്ടിക്കുലർ ഡിസീസിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ശ്രദ്ധയിലുണ്ടായിട്ടുണ്ടോ? മ്യൂട്ടേഷനുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. അത് പൊള്യൂഷനായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ എൻഡോസൾഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ധാരാളം മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവിടെ കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാ രോഗങ്ങളും എൻഡോസൾഫാൻ ആണെന്നൊക്കെയുള്ള രീതിയിലുള്ള അവകാശം, അത്തരം കാര്യങ്ങളാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്കുള്ള അറിവ്. അവിടെയുള്ള എല്ലാ ജനിതക രോഗങ്ങളും ഒരു പ്രത്യേക കെമിക്കൽ കൊണ്ടുണ്ടായതാണെന്നുള്ളത് ഒരിക്കലും ശരിയാവാൻ സാധ്യതയില്ല. എപ്പിഡമിയോളജിക്കൽ പഠനങ്ങളിൽ ഇത് ഓരോന്നിനുമുള്ള റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓരോ തരം പൊള്യൂട്ടൻസ്, ഉദാഹരണത്തിന് പലതരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളുടെ ആ റിസ്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ ലോ ഓഡ്സ് റേഷ്യോ എന്ന് പറയും. ഇത് പലതിനും ചെറിയ തോതിൽ ആ റിസ്ക് ഉണ്ട്, പക്ഷെ വലിയ തോതിലുള്ള റിസ്ക്കുള്ള ഒരു തരം പൊള്യൂട്ടൻ്റും ഇതുവരെ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടില്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് യുറേനിയം പോലെയൊക്കെയുള്ള, യുറേനിയം പോലെ റേഡിയേഷൻ ഒക്കെയുള്ള മൈനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആസ്ബസ്റ്റോസ്, പ്രത്യേകിച്ച് ആസ്ബസ്റ്റോസുമായിട്ട് വലിയ എക്സ്പോഷർ വരുന്നു, അതൊക്കെ വളരെ വെള്ളം. ജപ്പാന്റെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ ഇപ്പോഴും ജനിക്കുന്ന പല കുട്ടികൾക്കും ഇതേപോലത്തെ ചില ഫാക്ടേഴ്സ് ഉണ്ടാകുന്നു എന്നൊക്കെ വായിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഇല്ല, ഇപ്പൊ അത് വളരെ വളരെ കുറഞ്ഞു പോയി. ഇപ്പൊ അങ്ങനെ ഷെർണോബിലും ജപ്പാനിലും ഒന്നും തന്നെ അത് ടെറട്ടോജനിക് ഇഫക്റ്റും ആവാം. അതായത് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കെമിക്കലിന്റെ അല്ലെങ്കിൽ ജപ്പാനിലോ ഷെർണോബിലോ ഒന്നും തന്നെ ക്യാൻസർ ഇഫക്റ്റ് ഇപ്പൊ കാണുന്നില്ല. ആദ്യം കുറച്ചു നാള് ചെറിയ തോതിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന മാതിരി അങ്ങനെ വളരെ വൻതോതിൽ. പിന്നെ ഈ നമ്മളെപ്പോഴും അറിയായി ചെയ്യുന്ന ഒരു സംഗതി, ഭക്ഷണത്തിലൂടെ വരുന്ന പെസ്റ്റിസൈഡ് വഴി, അതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള തോതിൽ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു അറിയേണ്ട തോതിലേക്ക് വന്നിട്ടില്ല. എൻഡോസൾഫാൻ മോഹൻദാസ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ശരി, താങ്ക് യു സർ. ഹലോ സാറേ. ഹലോ സാറേ, ഈ ഡൗൺ സിൻഡ്രം ഒരു കുട്ടിക്ക് വന്നാല് അടുത്ത കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനം ഉണ്ട്? ഡൗൺ സിൻഡ്രോമിന്റെ കാര്യമാണ് ചോദിക്കുന്നത്? ഡൗൺ സിൻഡ്രത്തിന്റെ കാര്യം, ഡൗൺ സിൻഡ്രോം, നമ്മള് ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം വന്നാല് ആ കുഞ്ഞിന്റെ ക്രോമസോം ഘടന പരിശോധിക്കും. അപ്പോ പലപ്പോഴും നമ്മൾ കാണുക 47 ക്രോമസോം ഉള്ള അവസ്ഥയായിരിക്കും. ഏകദേശം ഒരു 90-95% കുട്ടികളിലും 47 ക്രോമസോം, അതായത് 21-ാമത്തെ ക്രോമസോം 3 ഉണ്ടാവും. അത് പലപ്പോഴും പാരന്റിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ റിക്കറൻസ് റിസ്ക് വളരെ കുറവാണ്. ആ ഒരു പ്രത്യേക അമ്മയുടെ ഏജ് എത്രയാണെന്ന് വെച്ചാൽ ആ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്, അമ്മക്ക് പ്രായം കൂടുതലാണെങ്കിൽ കുറച്ച് സാധ്യത കൂടുന്നു എന്നുള്ള ആ ഒരു എക്സ്ട്രാ റിസ്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ചില അവസരങ്ങളില് ട്രാൻസ്ലൊക്കേഷൻ എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. അതായത് ആകെ ക്രോമസോം 46 തന്നെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ ഒന്നിനു മുകളില് ഈ എക്സ്ട്രാ ഉള്ള 21-ാമത്തെ ക്രോമസോം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. എണ്ണി നോക്കുമ്പോൾ 46 ഉള്ളൂ, പക്ഷെ ഇന്ന ഇഫക്റ്റ് 47 ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരന്റ്സിന്റെ ക്രോമസോം ഘടനയും കൂടെ നോക്കണം. അതിലൊരു പാരന്റിന് ചിലപ്പോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാവാം, അതായിരിക്കും കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ ഉള്ളത് അമ്മയ്ക്കാണെങ്കിൽ അടുത്ത കുഞ്ഞിന് ഇതേ രോഗം വരാനുള്ള സാധ്യത 10-15% വരെ ഉണ്ട്. അതേസമയം അച്ഛനിലാണ് ഈ തകരാറുള്ള ക്രോമസോം ഉള്ളതെങ്കിൽ 1-3% വരെ. കാരണം ഒരു തകരാറുള്ള ക്രോമസോം ഉള്ള സ്പേം ഫെർട്ടിലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് അച്ഛനിലൂടെ വരാനുള്ള സാധ്യത ലേശം കുറയുന്നത്. അപ്പോ അങ്ങനെയാണ് അതിന്റെ റിസ്ക്. അതേസമയം ഈ തകരാറുള്ള ക്രോമസോം 21-ാമത്തെ ക്രോമസോം തന്നെയാണെങ്കിൽ 21-ാമത്തെ ക്രോമസോമിലാണ് വേറൊരു 21-ാമത്തെ ക്രോമസോം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ, ഒരു പാരന്റിന് ഈ അബ്നോർമൽ ക്രോമസോം ഉണ്ടെങ്കിൽ 100% സാധ്യതയാണ് അടുത്ത കുഞ്ഞിന് വരാൻ. അപ്പൊ അത് ആ ക്രോമസോം ഘടന നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ.
45 ക്രോമസോം ഉള്ള കുട്ടികൾ ജനിക്കുന്ന അവസ്ഥയുണ്ടോ? 45 ക്രോമസോം ഉള്ള അവസ്ഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ടേണർ സിൻഡ്രോം എന്ന് പറഞ്ഞല്ലോ. ടേണർ സിൻഡ്രോമില് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പൊ ടോട്ടല് 45 ക്രോമസോമേ ഉണ്ടാവുള്ളൂ. പെൺകുട്ടിയായിരിക്കും, ഉയരക്കുറവുണ്ടാവും, ഇൻഫെർട്ടൈൽ ആയിരിക്കും. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. വേറെ മറ്റ് 45 ക്രോമസോമായിട്ട് കുട്ടികൾ ജനിക്കില്ല. അതൊക്കെ അബോർഷൻ ആയി പോകും. മോണോസോമി എക്സ് മാത്രമേ ജീവനോടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അബോർഷനായി പോവുക ചെയ്യാം മറ്റ് ക്രോമസോമുകൾ ബാധിച്ചാല്. ഈ ഇംപ്രിന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ അതിന്റെ പ്രിവലൻസ് എത്രത്തോളം ഉണ്ട്? ഇംപ്രിന്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ് അത്ര വ്യാപകമൊന്നുമല്ല, വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ഈ ഏഞ്ചൽമാൻ സിൻഡ്രോം, പ്രാഡർവില്ലി സിൻഡ്രോം, ബെക്വിത് വീഡ്മാൻ സിൻഡ്രോം, സിൽവർ റസൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് രോഗങ്ങളുണ്ട്. അതൊന്നും അത്ര വ്യാപകമൊന്നുമല്ല. ഇംപ്രിന്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ഈ മ്യൂട്ടേഷനും കൂടെ അല്ലെങ്കിൽ ഡെലീഷനും കൂടെ വരുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നത്. ഇംപ്രിന്റിംഗ് കൊണ്ട് മാത്രം രോഗങ്ങൾ ഉണ്ടാവുന്നില്ല. 45 അല്ലേ, ട്രാൻസ്ലൊക്കേഷൻ കാരിയേഴ്സിന് വരാലോ അല്ലേ? ആ ട്രാൻസ്ലൊക്കേഷൻ കാരിയേഴ്സിന് നമ്മൾ കാരിയോടൈപ്പിംഗ് ചെയ്താല് 45 ക്രോമസോമേ കാണുള്ളൂ. പക്ഷെ അവരുടെ ജനറ്റിക് മെറ്റീരിയല് 46 ക്രോമസോമിലുള്ള എല്ലാ മെറ്റീരിയലും കാണും. അതുകൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നില്ല. അവരുടെ ഒരു ക്രോമസോം വ്യത്യാസപ്പെട്ടതാണ്, രണ്ട് ക്രോമസോമിന് ഈക്വാലന്റ് ആയിട്ടുള്ള ഒരു ക്രോമസോം ഉണ്ടാവും. അത് അടുത്ത ജനറേഷനിലേക്ക് വന്നു കഴിഞ്ഞാല് ആ കുഞ്ഞിന് ട്രൈസോമി ഉണ്ടാവുന്നുള്ളതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ ജനറ്റിക് അഡ്വൈസ് നമ്മളെ കൊടുക്കുമ്പോഴേ, ഇപ്പോ ഈ ഡൗൺ ഉള്ള ഒരു കുട്ടി കൺസീവ് ചെയ്യുന്ന അവർക്ക് അബോർഷൻ ഒരു അഡ്വൈസ് ചെയ്യുന്നത് നൈതികമാണോ? ഇപ്പോ എന്താണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പൊസിഷൻ? അബോർഷൻ അഡ്വൈസ് ചെയ്യാറില്ല സാറെ. ശരിക്കും നമ്മള് സ്ക്രീനിങ് ചെയ്യാണെന്നുമ്പ് സ്ക്രീനിങ് ചെയ്യാണെന്ന് വെച്ചോ, യൂണിവേഴ്സൽ സ്ക്രീനിങ് വേണമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ. അപ്പൊ സ്ക്രീനിങ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് വേണം. നമ്മൾ എന്താണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ റിസൾട്ട് എക്സ്പെക്ട് ചെയ്താൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അവർക്ക് അബോർഷൻ എന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നില്ല. അപ്പൊ അത് എല്ലാ രോഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർ, ചില വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഇതിൽ അബോർഷൻ എന്നുള്ളൊരു ഓപ്ഷനേ ഇല്ല, എന്ത് ഗുരുതരമായ രോഗമാണെങ്കിലും. അപ്പൊ അതാദ്യമേ അവർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രീനേറ്റൽ ടെസ്റ്റിങ്ങിന് പോകേണ്ട കാര്യമേ ഇല്ല. പിന്നെ ചില ആൾക്കാർ ഡൗൺ സിൻഡ്രോം പോലെയുള്ള രോഗങ്ങളിൽ ചിലർ പറയും ടെസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അറിയണം, സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് പ്രിപ്പയർഡ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോ അബോർഷൻ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നതേ അല്ല ഒരിക്കലും, അത് അവരുടെ പാരന്റ്സിന്റെ ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ ആ ഓപ്ഷൻ പോലും ഒരു നൈതികമാണെങ്കിൽ മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഡൗൺ സിൻഡ്രോമിന്റെ ഇതിലൊക്കെ ആ ഒരു പ്രശ്നം ക്രമേണ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡൗൺ സിൻഡ്രോം ഒരു ഒരു നോർമൽ ലൈഫുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കുട്ടികളാണ്, നമ്മൾ സ്നേഹിച്ചു പോകുന്ന കുട്ടികളാണ്. അപ്പൊ അതൊക്കെ അബോർഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതൊക്കെ ആരോ കൈ പൊന്തിച്ചുണ്ടല്ലോ, അറിയാതെ പ്രസ് ചെയ്താണ്. മാധവൻ സാർ, ഞാൻ നേരത്തെ ചോദിച്ചത് അതായത് ഡൗൺ സിൻഡ്രം ഉണ്ടാവുന്ന വരുന്ന കുട്ടികളുടെ കാരണം പാരന്റ്സിന്റെ ഏജിന്റെ കാര്യം സൂചിപ്പിച്ചല്ല. അന്നേരം ഡൗട്ട് ചോദിക്കാൻ, ഈ അമ്മയുടെ ആ കേസിൽ ഫസ്റ്റ് ഡെലിവറി ലേറ്റ് ആവുന്ന വിഷയമുണ്ട്, അതേപോലെ തന്നെ ഒന്ന് കഴിഞ്ഞ് പിന്നീടുള്ള ഡെലിവറി ലേറ്റ് ആവുന്ന വിഷയം, ഇത് രണ്ടും ഒരുപോലെയാണോ വരിക അല്ല എന്നുള്ളതാണ്. അതായത് പറഞ്ഞ ആദ്യ ഡെലിവറി തന്നെ ലേറ്റ് ആവുന്ന കാര്യം ആദ്യം ഉദ്ദേശിച്ചത്. അമ്മയുടെ പ്രായം അനുസരിച്ചിട്ട് നമുക്ക് റിസ്ക് പറയാൻ പറ്റും. അതായത്
ജനറൽ പോപ്പുലേഷനിൽ 1 in 750, 35 ഇയർ ആയിട്ടുണ്ടെങ്കിൽ 1 in 250, 45 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 1 in 25. അത് അമ്മയുടെ പ്രായം മാത്രം വെച്ചിട്ട് ആ ഒരു അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. അതേസമയം ഓൾറെഡി ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ട്, അത് ഈ 47 ക്രോമസോം ഉള്ള ടൈപ്പാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത കുഞ്ഞിന് വരാനുള്ള സാധ്യത രണ്ട് തരത്തിൽ പറയാറുണ്ട്. ഒന്ന്, ഒരു എക്സ്ട്രാ റിസ്ക് ഒന്നുമില്ല, അമ്മയുടെ പ്രായം വെച്ചിട്ടുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ചിലപ്പോ ചില ബുക്കുകളിൽ പറയുന്നത് അമ്മയുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള റിസ്ക് പ്ലസ് 1% എന്ന് പറയും. ഇപ്പോ ഉദാഹരണത്തിന് 35 വയസ്സുള്ള അമ്മയാണ്, അവരുടെ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടായിട്ടുണ്ട്, അത് പക്ഷേ പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല, അതായത് പാരന്റ്സിന്റെ ക്രോമസോംസ് നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ 35 വയസ്സിലുള്ള റിസ്ക് എന്ന് പറയുന്നത് 1 in 250 0.4% പ്ലസ് 1, അപ്പൊ 1.4% ആണ് അടുത്ത കുഞ്ഞിന് വരാനുള്ള റിസ്ക് എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയാറുണ്ട്. രണ്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, 35 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെലിവറി 35 വയസ്സാകുമ്പോഴുള്ളതും നേരത്തെ ഡെലിവറി ഉദാഹരണത്തിന് ഡെലിവറി കഴിഞ്ഞിട്ട് 35 വയസ്സാകുമ്പോഴുള്ളതും ഫസ്റ്റ് ഡെലിവറി 35 വയസ്സാണെങ്കിലാണ് നമ്മള് 0.4%. ഒരു കുട്ടി ഡൗൺ സിൻഡ്രോമോടുകൂടി ജനിച്ചു, അവരുടെ രണ്ടാമത്തെ കുട്ടിയുടെ റിസ്ക് ആണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്ക് ആ സമയത്ത് 35 വയസ്സാണെങ്കിൽ 1% പ്ലസ് ദിസ് 0.4% എന്ന് പറയും. ഓക്കെ, താങ്ക് യു സർ. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. വളരെ നല്ല ഒരു ടോക്കായിരുന്നു, വളരെ സിമ്പിളായിട്ട് തന്നെ. അത് വിഷമം പിടിച്ച ഭാഗമാണ് നോൺ മെൻഡേലിയനിലേക്ക് വരുമ്പോൾ, എങ്കിൽ പോലും അത് ഒരു ജനറൽ ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലുപരിയായിട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയമുണ്ടെന്ന് കുറെ പേർക്ക് ബോധ്യം വന്നിട്ടുണ്ട്, കൂടുതൽ വായിക്കാനും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു വിഷയം. ജനറ്റിക്സ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് സിമ്പിൾ അല്ല, ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ ഇനിയും വായിക്കാനുണ്ടെന്നുള്ളൊരു ബോധം പൊതുവിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നത്തെ ടോക്ക് ഒരു വിജയമാണെന്ന് തോന്നുന്നു. ലൂക്ക ഉദ്ദേശിക്കുന്നത് ഇതുകൂടിയാണ്, ഈ പരമ്പരാഗത സയൻസ് വിഷയങ്ങളിൽ തന്നെ ഏറ്റവും ഫ്രോണ്ടിയർ ആയിട്ടുള്ള ഏരിയസിൽ നടക്കുന്ന പഠനങ്ങളെല്ലാം കൂടെ പരിചയപ്പെടുത്തുക. അത് കൂടുതൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും അവർ അങ്ങനെയുള്ള ഏരിയാസൊക്കെ റിസർച്ചിനൊക്കെ ആയി ടേക്കപ്പ് ചെയ്യാൻ അവരെ ഒരു പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മോഹൻദാസിന് എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ളൊരു താങ്ക്സ്,